എത്തിച്ചേർന്നിട്ടുള്ളവർക്കും എത്തിച്ചേരാനുള്ള എല്ലാവർക്കും ഈ കാവ്യസന്ധ്യയുടെ പേരിൽ ഒരു ഈ കാൽഗരി കാവ്യസന്ധ്യയുടെ പേരിൽ ഒരിക്കൽ കൂടി സ്വാഗതം അർപ്പിക്കുകയാണ്. അതോടൊപ്പം ഒരു അഭ്യർത്ഥനയുണ്ട്. കഴിയുന്നതും എല്ലാവരും സ്പീക്കർ വ്യൂവിൽ ഇടുവാണെങ്കിൽ സംസാരിക്കുന്ന ആളുടെ, അതല്ല എന്നുണ്ടെങ്കിൽ പങ്കെടുക്കുന്ന വ്യക്തികളുടെ മുഖം വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ ഇവിടെ പ്രവേശിച്ചിട്ടുള്ള എല്ലാവരും കഴിയുന്ന വീഡിയോ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പരസ്പരം മുഖം കാണുവാൻ സാധിക്കും. അതുകൊണ്ട് അതുകൂടെ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുള്ള അഭ്യർത്ഥനയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് മൈക്ക് ശ്രീകാന്ത് നമ്പൂതിരിക്ക് കൈമാറുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഒരു തവണ കൂടി എല്ലാവരുടെയും കൂടെ ഇങ്ങനെ കുറച്ച് സമയം കവിതകളും അല്ലെങ്കിൽ കവിതകളുമായിട്ടുള്ള ചെറിയ സല്ലാപവും ഒക്കെയായി നമുക്ക് കുറച്ച് സമയം ഒരുമിച്ച് ചെലവഴിക്കാം. അതിനുള്ള ഒരു അവസരം കിട്ടിയതിൽ ഞാൻ ആദ്യം പറഞ്ഞ് നന്ദി പറയുകയാണ്. എനിക്ക് സമാന ചിന്തകളുള്ള അല്ലെങ്കിൽ നമ്മള് സഹൃദയരായിട്ടുള്ള ആൾക്കാരുടെ ഒപ്പം സമയം ചെലവഴിക്കുക, പ്രത്യേകിച്ച് ഈ സമയത്ത് ഇതൊക്കെയാ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഒരു ക്രമം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും കുറച്ച് കവിതകൾ ചൊല്ലുന്നതോടൊപ്പം നമുക്ക് മലയാള കവിതയുടെ ചരിത്രത്തിലൂടെ ഉള്ള ഒരു ഒരു ഓട്ടപ്രദക്ഷിണം നടത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്ന. ഇടയ്ക്ക് ആൾക്കാർ കവിത ആൾക്കാർക്ക് ബാക്കി ആൾക്കാർക്കും കൂടി കവിത ചൊല്ലാൻ പങ്കെടുക്കാം. അങ്ങനെ ഒരുമിച്ച് നമുക്കൊരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ആയിട്ട് പറ്റുകയാണെങ്കിൽ പോവാം. അത് ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്കൊക്കെ അറിയാം മലയാളം നമുക്ക് പ്രിയപ്പെട്ട ഭാഷയാണ്. എന്നാൽ നമ്മള് ഞാനൊക്കെ കുട്ടിക്കാലത്ത് ആലോചിക്കുമ്പോൾ വളരെ പഴക്കമുള്ള ഒരു ഭാഷയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് മലയാളം. പക്ഷെ പിന്നെ നമ്മൾ മനസ്സിലാക്കി വരുമ്പോ നമ്മളുടെ മലയാള ചരിത്രത്തിലെ കവിതാ ചരിത്രത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ശ്രീരാമകവിയുടെ രാമകഥ പാട്ടാണ് ആദ്യത്തെ ഒരു ഒരു കാവ്യമായിട്ട് നമ്മൾ മലയാളത്തിൽ കണക്കാക്കുന്നത്. അത് തന്നെ 12-ാം നൂറ്റാണ്ട് 13-ാം നൂറ്റാണ്ട് ആ സമയത്താണ്. അപ്പൊ അതില് നമുക്ക് ശരിക്കും മലയാളത്തിൽ സംസ്കൃതത്തിനേക്കാളും കൂടുതൽ നമുക്ക് തമിഴിന്റെ അതിപ്രസരമാണ്. തമിഴ് കലർന്ന മലയാളമാണ്. നമുക്കറിയാം മലയാള ലിപി ഒക്കെ വട്ടെഴുത്ത് കോലെഴുത്ത്, അതിൽ നിന്നാണ് നമുക്ക് മലയാളം ലിപി ഉരുത്തിരിഞ്ഞു വന്നതെന്നും നമുക്കറിയാം. അപ്പൊ ഈ അത്രയൊക്കെ തന്നെ പഴക്കേ ഉള്ളൂ നമ്മുടെ മലയാളത്തിന്, എങ്കിലും വളരെ ശക്തമായ ഭാഷയാണെന്നും നമുക്കറിയാം. അപ്പോ അതിനുശേഷം നമുക്ക് കാനനങ്ങളിൽ അരൻ കളിറുമായി ആ ഒരു തമിഴ് ചുവയാണ് അക്കാലത്തെ സംഘകാല കൃതികളുടെ സ്വാധീനം നമ്മളുടെ മലയാളത്തില് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് നമുക്ക് നാം പറയുന്ന പ്രാചീന കവിത്രയങ്ങൾ. പ്രാചീന കവിത്രയം നമുക്ക് എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി, അങ്ങനെ നമ്മൾ കണക്കാക്കുന്ന ഏകദേശം 15-ാം നൂറ്റാണ്ടിൽ ആണ് അവര്. അപ്പൊ അങ്ങനെയുള്ള ഒരു 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 ക്രമത്തിൽ നമുക്ക് ഇല്ലെങ്കിൽ ക്രമം എന്ന് വിചാരിക്കണമെന്നില്ല, എന്നാലും അങ്ങനെ പോവാം. പിന്നെ ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത എന്ന ഗുരുപൂർണിമയാണ്. നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഏറ്റവും പ്രഗത്ഭ ഇല്ലെങ്കിൽ ആ ഗുരുപരമ്പരയിൽ നമ്മൾ എപ്പോഴും വന്ദിക്കുന്ന ശ്രീ ശങ്കരാചാര്യർ നമ്മുടെ കേരളീയനായിട്ടുള്ള ആളാണ്. ഭാരതീയ തത്വചിന്തകളുടെ ആണിക്കല്ല് അദ്ദേഹത്തിന്റെ കയ്യിലാണ്. ഇല്ലെങ്കിൽ അദ്ദേഹം എന്താണ് അദ്വൈത സിദ്ധാന്തം നമുക്കറിയാം. അത് നമ്മുടെ കാലടിയിൽ ജനിച്ച് ഭാരതം മുഴുവൻ സഞ്ചരിച്ച ആദിശങ്കരനെ നമസ്കരിക്കാം. അതോടൊപ്പം നമ്മുടെ വളരെ അടുത്ത കാലത്ത് നമ്മുടെ ആദിശങ്കരന്റെ കാലത്ത് സംസ്കൃതമായിരുന്നു കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന ഭാഷ, സംസ്കൃതമായിരുന്നു. അപ്പോ അത് പ്രത്യേകിച്ച് ഒരു സമൂഹത്തിലുണ്ടായിരുന്ന ഒരു എന്താ പറയാ ഒരു ക്രീമി ലെയർ ആൾക്കാർക്ക് മാത്രമേ ആ കാലത്ത് സംസ്കൃത ഭാഷ പ്രാപ്യമായിരുന്നുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട്. എങ്കിലും പിൽക്കാലത്ത്
ആദിശങ്കറിന് ശേഷം നമുക്ക് നമ്മുടെ മലയാള ഭാഷ കൈകാര്യം ചെയ്തിരുന്ന ഒരു ഗുരു ഉണ്ട്, നമുക്ക് അറിയാം, ശ്രീനാരായണ ഗുരുദേവൻ. അദ്ദേഹവും ഇത്തരുണത്തിൽ ഈ ഗുരു പൂർണിമയുടെ അന്ന് തീർത്തും എന്താണ് ഒരു സ്മരിയ പുരുഷൻ തന്നെയാണ്. അപ്പോ ആ ശ്രീനാരായണ ഗുരുദേവന്റെ ദൈവദശകം ചൊല്ലിക്കൊണ്ട് തുടങ്ങാമെന്ന് വിചാരിക്കാം. ദൈവദശകം നമുക്കറിയാം, നമ്മള് ഈ അദ്ദേഹത്തിന്റെ ഇത് തന്നെ നമ്മൾ കാണുന്ന ആചാരങ്ങൾക്കപ്പുറം, മതം എന്ന് പറയുന്നത് ആചാരത്തിനപ്പുറത്തുള്ള ഒരു കാഴ്ചപ്പാടാണെന്നും സ്നേഹവും ഇല്ലെങ്കിൽ ആചാരത്തിനപ്പുറത്താണ് ഈശ്വര സ്ഥാനം എന്നൊക്കെ തിരിച്ചറിഞ്ഞ് റിയലൈസ് ചെയ്ത മഹാത്മാവാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ദൈവദശകം ചൊല്ലാം. ദൈവമേ കാത്തുകൊള്ളുക, കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ധിക്ക് ഒരാവി വന്തോണി നിൻ പദം. ദൈവമേ കാത്തുകൊള്ളുക, കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ധിക്ക് ഒരാവി വന്തോണി നിൻ പദം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെന്നും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോൽ ഉള്ളം നിന്നിലസ്പന്ദമാവണം. അന്നവസ്ത്രാതിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. അന്നവസ്ത്രാതിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻമഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും, നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുധ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനം, ഭൂതവും ഭാവിയും വേറല്ല, ഓതും മൊഴിയുമോർക്കിൽ നീ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം, പുകഴ്ത്തുന്നു ഞങ്ങൾ അങ്ങു ഭഗവാനെ. ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവനപരായണ, ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ. ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവനപരായണ, ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ. ജയിക്കുക ആഴമേ ആഴമേറും
നിൻ മഹസാമാളിൽ ഞങ്ങളാകവേ വാഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം വളരെ വളരെ നല്ല ഒരു കവിതയായിരുന്നു. ഇന്ന് ഇതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നത്, നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ 26-ാമത് ചരമവാർഷികമാണ് ഇന്നത്തെ ദിനം. അതിന്റെ പ്രത്യേകതകളുണ്ട്. അദ്ദേഹവും നമ്മുടെ മലയാളത്തിന് ലക്ഷ്മി ഒരു കവിത പാടാൻ തയ്യാറാണെന്ന് നേരത്തെ പറഞ്ഞത്, തയ്യാറായിട്ടുണ്ടെങ്കിൽ ലക്ഷ്മിക്ക് അത് ആരംഭിക്കാം. നമസ്കാരം എല്ലാവർക്കും. ഞാൻ ഇന്ന് ആലപിക്കുന്നത് ശ്രീ വയലാർ രാമവർമ്മയുടെ ആത്മാവിൽ ഒരു ചിത എന്ന കവിതയാണ്. അച്ഛനുറങ്ങിക്കിടക്കുന്നു നിശ്ചലം, നിശബ്ദത പോലും അന്നു നിശബ്ദമായി വന്നവൾ വന്നവൾ ിൽ തങ്ങി നിന്നു പോയി. ഞാൻ നിഴലുകൾ മാതിരി കത്തുന്നു കാറ്റിന്റെ കാണാത്ത കൈകളിൽ എത്തിപ്പിടിക്കാൻ നിലവിളക്കിൻ തിരി ഇത്തിരി ചാണകം തേച്ച വെറും നിലത്തച്ഛനുറങ്ങാൻ കിടന്നതിങ്ങനെ പച്ചപ്പിലാവിലെ തൊപ്പി മെടഞ്ഞുകൊണ്ടച്ഛന്റെ ചാരത്തിരുന്നതോർക്കുന്നു ഞാൻ. നാലു വയസ്സു തികഞ്ഞില്ല എനിക്കെഴുത്തോലകളെല്ലാം ഒരു വിട്ടു തീർത്തു ഞാൻ. ആരു വന്നാലും കിളി പോലെ ഞാൻ ചൊല്ലും ആ മുതലിക്ഷാവരേക്കുള്ള വാർത്തകൾ. അന്നെനിക്കൊട്ടും മനസ്സുഖമില്ലെന്റെ ചന്ദന പമ്പരമെങ്ങോ കളഞ്ഞു പോയി. വീടിനകത്ത് കരഞ്ഞു തളർന്ന നീരം മുതൽ വാരിയിടുത്തിന്നെയുമ്മ വച്ചമ്മയെന്നോരോന്നു ചൊല്ലി കരഞ്ഞതോർക്കുന്നു ഞാൻ. നൊമ്പരം കൊണ്ട് വിതുമ്പി ഞാൻ എൻ കളിപ്പമ്പരം കാണാതിരുന്നതോ കാരണം. വന്നവൾ വന്നവർ എന്നെ നോക്കിക്കൊണ്ട് നിന്നു നെടോ വീർപ്പിടുന്നതെന്തിങ്ങനെ. ഒന്നു മിനിക്കു മനസ്സിലായില്ല ചെറിന്നുണരാത്തതും ഉമ്മ തരാത്തതും. ഒച്ചയുണ്ടാക്കുവാൻ പാടില്ല ഞാൻ എന്റെ അച്ഛനുറങ്ങി ഉണർന്നിടീക്കും വരെ. പച്ചപ്പിലാവിലെ തൊപ്പിയും വച്ചുകൊണ്ട് അച്ഛന്റെ കൺപീലി മെല്ലെ തുറന്നു ഞാൻ. പെയ്തു തോരാത്ത മിഴികളുമായി എന്റെ കൈ തട്ടി മാറ്റി പതുക്കേൻ മാതുലൻ. എന്നെ ഒരാൾ വന്നെടുത്തു തോളത്തിട്ടു കൊണ്ടുപോയി കണ്ണീരയാളിലും കണ്ടു ഞാൻ. എന്തുകൊണ്ടാണ് അച്ഛൻ ഇന്നുണരാത്തതെന്നെ എടുത്തയാളോട് ചോദിച്ചു ഞാൻ. കുഞ്ഞിന്റെ അച്ഛൻ മരിച്ചു പോയെന്നയാൾ നെഞ്ചകം പിങ്ങി പറഞ്ഞു മറുപടി.
ഏതാണ്ട് അപകടമാണ് അച്ഛനെന്നോർത്ത് വേദനപ്പെട്ട ഞാനൊന്നാശ്വസിച്ചു പോയി. ആലപ്പുഴയ്ക്കു പോയെന്നു കേൾക്കുന്ന പോലൊരു തോന്നലാണുണ്ടായതപ്പോഴും. ആലപ്പുഴയ്ക്കു പോയി വന്നാൽ എനിക്ക് അച്ഛൻ അറിഞ്ഞു കൊണ്ടെത്തരാറുള്ളതോ? അച്ഛൻ മരിച്ചതേയുള്ളൂ, മരിക്കുന്നതത്ര കുഴപ്പമാണെന്നറിഞ്ഞില്ല ഞാൻ. എന്നിട്ടും എന്നിട്ടും അങ്ങേ മുറിക്കകത്തെന്തിനാണമ്മ കരയുന്നതിപ്പോഴും? ചാരത്തു ചെന്നു ഞാൻ ചോദിച്ചിതമ്മയോടാരാണു കൊണ്ടേ കളഞ്ഞതിൻ പമ്പരം. കെട്ടിപ്പിടിച്ചമ്മ പൊട്ടിക്കരഞ്ഞുപോയി, കുട്ടനീട്ടിച്ചു പോയതെന്തിങ്ങനെ? അച്ഛനുണ്ടപ്പുറത്തിത്തിരി മുൻപു ഞാൻ അച്ഛനെ കണ്ടതാണുത്തരം നൽകി ഞാൻ. അമ്മ പറഞ്ഞു, മകനെ നമുക്കിനി നമ്മളെയുള്ളു, നിന്നച്ഛൻ മരിച്ചുപോയി. വെള്ളമൊഴിച്ചു കുളിപ്പിച്ചൊരാൾ പിന്നെ വെള്ളമുണ്ടിട്ടു പുതപ്പിച്ചിതച്ഛനെ. താങ്ങിപ്പുറത്തേക്കെടുത്തു രണ്ടാളുകൾ ഞാൻ കണ്ടു നിന്നു കരയുന്നു കാണികൾ. അമ്മ ബോധം കിട്ടു വീണുപോയി തൊട്ടടുത്തങ്ങേ പറമ്പിൽ ചിതാഗ്നി തൻ ജ്വാലകൾ. ആ ചിതാഗ്നിക്കു വലം വച്ചു ഞാൻ എന്തിനച്ഛനെ തീയിൽ കിടത്തുന്നു നാട്ടുകാർ? ഒന്നും മനസ്സിലായില്ല എനിക്കപ്പോഴും. ചന്ദന പമ്പരം തേടി നടന്നു ഞാൻ. ഇത്തിരി കൂടി വളർന്നു ഞാൻ ആരംഗം ഇപ്പോഴോർക്കുമ്പോൾ നടുങ്ങുന്നു മാനസം. എന്നന്തരാത്മാവിനുള്ളിലെത്തിയിൽ വച്ചിന്നുമിന്നോർമ്മ ദഹിപ്പിക്കും അച്ഛനെ. വളരെ വളരെ നന്നായിരുന്നു ലക്ഷ്മി. ലക്ഷ്മി ഇത് ഈ കവിത പാരായണം ചെയ്തപ്പോ എന്റെ കോളേജിലെ എനിക്ക് കോളേജിലെ സമ്മാനം കിട്ടിയ ഒരു കവിതയായിരുന്നു ഇത് അന്ന് പാരായണം ചെയ്ത സമയത്ത്. അടുത്തത് വീണ്ടും ശ്രീകാന്ത് നമ്പൂതിരിയിലേക്ക് നമ്മുടെ മൈക്ക് കൈമാറുകയാണ്. നമ്മള് പറഞ്ഞതുപോലെ പ്രാചീന കവിത്രയങ്ങളുടെ കാര്യത്തിൽ നമ്മള് പറയാം. പെഴുത്തച്ഛന്റെ അധ്യാത്മ രാമായണം ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതാണ്. അധ്യാത്മ രാമായണം, അതുപോലെ ഹരിനാമ കീർത്തനം. പെട്ടെന്ന് കുഞ്ചൻ നമ്പ്യാരുടെ കുറച്ച് വരികൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. കുഞ്ചൻ നമ്പ്യാരെ പ്രത്യേകിച്ചും രണ്ട് പ്രസ്ഥാനങ്ങളുടെ ഭാഗമാണ് കുഞ്ചൻ നമ്പ്യാർ. ഒന്ന്, നമുക്ക് എല്ലാവർക്കും അറിയാം, തുള്ളൽ പ്രസ്ഥാനം. തുള്ളൽ കൃതികളുടെ ഉപജ്ഞാതാവാണ് അദ്ദേഹം. ആ കഥകളൊക്കെ എല്ലാവർക്കും അറിയാം. കിള്ളിക്കുറിശിമംഗലത്ത് കിള്ളിക്കുറിശിമംഗലത്ത് ജനിച്ചിട്ട് അമ്പലപ്പുഴ രാജാവിന്റെ ആശ്രിതനായിട്ടാണ് അദ്ദേഹം കഴിഞ്ഞുകൂടിയത്. തുള്ളൽ കവി തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഒപ്പം മണിപ്രവാള പ്രസ്ഥാനത്തിലും അദ്ദേഹത്തിന് പങ്കുണ്ട്. ശ്രീകൃഷ്ണചരിതം, മണിപ്രവാളം. മണിപ്രവാളം അറിയാം എന്ന് വിചാരിക്കുന്നു. സംസ്കൃതവും മലയാളവും കൂടി ഇടകലർന്ന് പ്രയോഗിക്കുന്ന രീതി, കവിതാ രീതിയാണ് മണിപ്രവാള പ്രസ്ഥാനം. അപ്പൊ അതിലെ വരുന്ന ഗോപാലനിതമ്പിനീനാം കരം പകർന്നാശു വിളങ്ങി കൃഷ്ണൻ, വിരിഞ്ഞ പുഷ്പങ്ങളിലങ്ങുമിങ്ങും വിരഞ്ഞു മണ്ടുന്നൊരു വണ്ടുപോലെ.
ഗോപാല ബാലന്റെ ശരീരമപ്പോൾ ആ പാദചൂടം നയനാഭിരാമം ആ പൂർണമോദമ്പത കണ്ടു കണ്ടു ഗോപാലരാനന്ദരസേനവാണ. ഈ രീതിയാണ് ശ്രീകൃഷ്ണനെഴുതുന്ന മണിപ്രവാളത്തിലെ വരികൾക്ക്. അതോടൊപ്പം തന്നെ നമുക്ക് തുള്ളൽ കൃതികളില് നായർ വിശന്നു വലഞ്ഞു വരുമ്പോൾ കായക്കഞ്ഞിക്കരിയിട്ടില്ല നായർ വിശന്നു വലഞ്ഞു വരുമ്പോൾ കായക്കഞ്ഞിക്കരിയിട്ടില്ല ആയതു കേട്ടു കലമ്പിച്ചെന്നവൻ ആയുധമുടനെ കാട്ടിലെറിഞ്ഞു ചുട്ടുതിളച്ചൊരു വെള്ളമശേഷം കുട്ടികൾ തന്നുടെ തലയിലൊഴിച്ചു കിട്ടിയ പെണ്ണിനെ മടികൂടാതെ കിട്ടിയ വടി കൊണ്ടൊന്നു പെടച്ചു. ഈ സംസ്കൃതവും മലയാളവും കലർത്തി പ്രയോഗിച്ച ആള് തന്നെയാണ് പച്ച മലയാളത്തിൽ വളരെ ഗ്രാമ്യമായ ഭാഷയിൽ തുള്ളൽ കൃതികൾ നമുക്ക് തന്നിട്ടുള്ളത്. അക്കാലത്ത് നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥിതികളെ ഒക്കെ കണക്കറ്റ് പരിഹസിച്ചിരുന്നതൊക്കെ നമുക്കറിയാം. ഈ ആള് തന്നെയാണ് മർമ്മതാളത്തിലൊക്കെ വർദ്ധിത തര ധവള ഹിമാചല സന്നിധ തുംഗ ശരീരൻ അങ്ങനെ ഗോപുരതുല്യങ്ങളായിട്ടുള്ള കവിതകളും എഴുതിയിട്ടുള്ളത്. അപ്പോ വളരെയധികം മലയാളികൾ ഓർക്കേണ്ട ഒരു കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. അപ്പൊ അതുപോലെ അക്കാലത്ത് പ്രാചീന കവിത്രയത്തിന്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും പ്രാചീന ഭക്തി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് വന്ന ആളാണ് പൂന്താനം. നമുക്കറിയാം മേൽപ്പത്തൂരിന് സമകാലീനായിട്ട് ഉണ്ടായിരുന്ന പൂന്താനം, സമകാലീനായിരുന്ന മേൽപ്പത്തൂര്, നമ്മൾ കേരളീയനായ മേൽപ്പത്തൂർ, പക്ഷേ സംസ്കൃത ഭാഷയാണ് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യുന്നത് സംസ്കൃതമാണെന്ന് നമുക്കറിയാം. നാരായണീയം എല്ലാവർക്കും പരിചിതമുള്ള കാവ്യമാണ്. അക്കാലത്ത് തന്നെ വളരെ പച്ച മലയാളത്തിൽ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതിയ ആളാണ് പൂന്താനം. പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന, ഘനസംഘം, അങ്ങനെ കുറെ കൃതികളുണ്ട്. ശ്രീകൃഷ്ണ എന്നാമത് അദ്ദേഹത്തിന്റെ ഇന്നലെയോളമെന്തെന്നറിഞ്ഞില്ല ഇന്നി നാളെയുമെന്തെന്നറിഞ്ഞില്ല ഇന്നി കണ്ട തടിക്കു വിനാശവും ഇന്ന നേരമെന്നേതു അറിഞ്ഞില്ല കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പുകേറ്റുന്നതും ഭവാൻ. മലയാളികളായ ഓരോരുത്തർക്കും സുപരിചിതങ്ങളായ വരികളാണ് ഇതൊക്കെ അല്ലെ? ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. അദ്ദേഹത്തിന്റെ തന്നെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആണ് അദ്ദേഹത്തിന് ജ്ഞാനപ്പാനയിലേക്കുള്ള ഒരു വഴികാട്ടിയായതെന്ന് കഥകളുണ്ട്. ഇതൊക്കെ ഏകദേശം ഒരു 15-ാം നൂറ്റാണ്ട് ആ ഒരു സമയത്താണ്. കുറച്ചും കൂടി നമ്മൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത്, ഞാൻ എന്റെ സ്വദേശം കോട്ടയത്തിനടുത്ത് പാലയാണ്. പാല ഇപ്പൊ ഞങ്ങളുടെ അടുത്താണ് രാമപുരം എന്ന സ്ഥലം. രാമപുരത്ത് എല്ലാവർക്കും പരിചിതനായ രണ്ടാൾക്കാരുണ്ട്, പ്രധാനമായിട്ടും രാമപുരത്ത് വാര്യർ. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ജീവിച്ചിരുന്ന നിസ്സുനായ, പക്ഷേ എന്താ പറയാ, ഭാഷയിൽ അതിസമൃദ്ധമായ ഭാഷയുടെ സമ്പാദ്യമുണ്ടായിരുന്ന കവി. ഒരിക്കൽ മാർത്താണ്ഡവർമ്മ വൈക്കത്തമ്പലത്തിലെ ദർശനത്തിന് വരുമ്പോൾ അദ്ദേഹം ഒരു ശ്ലോകം സമർപ്പിച്ചതൊക്കെ എല്ലാവർക്കും അറിയാം.
മഹീപതേ ഭാഗവതോപമാനം മഹാപുരാണം ഭവനം മദീയം. നോക്കുന്നവർക്കൊക്കെ വിദഗ്ധിയുണ്ടാം, അർത്ഥങ്ങളില്ലെന്നൊരു ഭേദമുണ്ട്. അതിന്റെ അതിൽ ഉള്ളിൽ ഒളിഞ്ഞിരുന്ന സങ്കടം, ആ കാലത്തെ ഭരണാധികാരികൾ അങ്ങനെയാണ്, ഈ വരികൾക്കിടയിലൂടെ വായിക്കാനുള്ള ശേഷി അവർക്കും ഉണ്ടായിരുന്നു. രാമൂർത്തി വാര്യർ തന്റെ സങ്കടങ്ങളൊന്നും തന്റെ ദാരിദ്ര്യത്തിൽ അവസ്ഥയൊന്നും പ്രകടമായി പറഞ്ഞില്ലെങ്കിലും ഈ ശ്ലോകത്തിൽ അതുണ്ട്. മഹീപതേ ഭാഗവതോപമാനം മഹാപുരാണം ഭവനം മദീയം. നോക്കുന്നവർക്കൊക്കെ വിദഗ്ധി ഉണ്ടാവും, എന്റെ ഭവനവും മഹാഭാഗവതവും അങ്ങനെയാണല്ലോ. അർത്ഥങ്ങളില്ലെന്നൊരു ഭേദമുണ്ട്. മഹാഭാരത ഭാഗവതത്തിൽ അർത്ഥമുണ്ട്, എനിക്ക് അർത്ഥമില്ല. ആ അർത്ഥത്തിന് രണ്ടർത്ഥമുണ്ട്. അങ്ങനെ അതിൽ അതിൽ എന്താ പറയാ, സംപ്രീതനായ രാജാവ് അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തതാണ്. അപ്പൊ ആ ഒരു തിരുവനന്തപുരം യാത്രയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു കൃതിയാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. വഞ്ചിപ്പാട്ട് മലയാളത്തിൽ നതോന്നത വൃത്തത്തിലാണ്. പിന്നെ ധാരാളം കൃതികൾ ആ ശ്രേണിയിൽ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും കുചേലവൃത്തം വഞ്ചിപ്പാട്ടിലെ കുറച്ച് വരികൾ ചെയ്യുന്ന അന്തണനെ കണ്ടിട്ടു സന്തോഷം കൊണ്ടോ തസ്യ ദൈന്യം ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ അന്തണനെ കണ്ടിട്ടു സന്തോഷം കൊണ്ടോ തസ്യ ദൈന്യം ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം എന്തുകൊണ്ടോ ശൗരി കണ്ണു നീരണിഞ്ഞു ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ പള്ളി മഞ്ചത്തിന്നു വെക്കമുത്ഥാനം ചെയ്തിരുപക്കമുള്ള പരിജനത്തോടുകൂടി മുകുന്ദൻ ഉള്ളഴിഞ്ഞു താഴെ കേഴു നള്ളി പൗരജനങ്ങളും വെള്ളം പോലെ ചുറ്റും വന്നു വന്ദിച്ചു നിന്നു. അതിനുശേഷം കുചേലന്റെ കയ്യിൽ നിന്നും ഈ അവൽപ്പതി വാങ്ങി കഴിക്കുന്ന ഒരു രംഗം അദ്ദേഹം വർണ്ണിക്കുന്നു. കല്ലും നെല്ലും എല്ലാം ആവിലെന്നു വച്ചിട്ടൊരു പീടി നല്ല വണ്ണം വാരി വേഗം വയറ്റിലാക്കി മല്ലരിപു പിന്നെയും വാരുവാനാഞ്ഞ നേരം വീശും വല്ലഭ വന്ദിച്ചു തന്റെ കരം പിടിച്ചു മതി മതി പതിയോടു പറവുതും ചെയ്തു കാന്താ മതി മതി കദശന മതിവ മൂല്യം മതിപ്പാനും കൊടുപ്പാനും തന്നെ ഞാൻ ഇന്നൊന്നു കൊണ്ടു മതിയാകയില്ലെന്നായി വന്നിരിക്കുന്നു. അങ്ങനെ രാമ എനിക്ക് തോന്നുന്നു എല്ലാരും കുചേലവൃത്തമൊക്കെ ഏതെങ്കിലുമൊക്കെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുന്നു അല്ലേ. ഒരു കാലത്ത് ഈ കൃഷ്ണഗാഥ ഈ കുചേലവൃത്തം ഇതിലേക്ക് ഓരോ ഭാഗങ്ങൾ ഓരോ ക്ലാസ്സുകളിലെ പാഠ്യവിഷയമായിരുന്നു. ഇനി ആർക്കെങ്കിലും കവിത ചൊല്ലാനുണ്ടോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കാം. മധുസൂദനൻ നായർ സാറിന്റെ വാക്ക്. അച്ഛനും അമ്മയും വാക്കിന്നു കേട്ടു ഞാൻ അച്ഛനും അമ്മയും വാക്കിന്നു കേട്ടു ഞാൻ അക്ഷരപ്പിച്ച നടന്നു അച്ഛനും അമ്മയും വാക്കിന്നു കേട്ടു ഞാൻ അക്ഷരപ്പിച്ച നടന്നു
നിലാവിലെ നീലവാനം പോലെ ഞാനൂറി വന്നൊരാ നാദമൂകാചലം എന്നിലലിഞ്ഞു പോയി മക്കളെ എന്ന് പാലൂറുന്നൊരൻപ് എനിക്കൊക്കെയും തന്നു തിരുത്തും വയമ്പ് മക്കളെ എന്ന് പാലൂറുന്നൊരൻപ് എനിക്കൊക്കെയും തന്നു തിരുത്തും വയമ്പ് വിൺപൊക്കത്തിലെടുത്തുയർത്തും വൻപ ചൊൽക്കളിപ്പാട്ടം കളിമ്പങ്ങൾ ചുറ്റിലും എൻ മണമൊക്കെ ഉണ്ണിക്കുന്നു പൂവുകൾ ഈ അമൃതെല്ലാം നിനക്കെന്നരുവികൾ നീ വിളക്കാകുക നർക്കചന്ദ്രാലലർ താളമേ നീ എന്നു താരാട്ടുകാറ്റുകൾ മുന്നമേ വന്നു നിറഞ്ഞൊരാകാശം എൻ കണ്ഠതമ്പുരുവിൽ തുടർന്നു ശ്രുതി സാധകം കാലം കടഞ്ഞൊരു വിസ്മയം നക്ഷത്രനാളമായി വന്നു വിദൂരമരീചിയായി നക്ഷത്രമെന്നോടു ചോദിച്ചു ഞാൻ തന്നൊരക്ഷരമെന്തേ രസിച്ചുവോ പൈതലേ നാവ് ഞാൻ നീട്ടിക്കൊടുത്ത ദർവീല അതിൽ നാദത്രിശൂലം വരഞ്ഞതെന്തറിവീല നാവ് ഞാൻ നീട്ടിക്കൊടുത്ത ദർവീല അതിൽ നാദത്രിശൂലം വരഞ്ഞതെന്തറിവീല വാക്ക് മണക്കുന്നിനിക്കുന്നു വാക്കെന്നെ നോക്കി ചിരിക്കാൻ വിളക്കു കത്തിക്കുന്നു കിക്കിളിയാക്കുന്നു നാദമായി വന്നെന്നെ അക്കരെ അക്കരെ കൊണ്ടുപോയിടുന്നു എന്നെ ഉറക്കാൻ കിടത്തുമ്പോഴും മെല്ലെ മെല്ലെ ഇരുട്ടിനുമപ്പുറം പ്രളയത്തിലൊന്നായി അലയിച്ചെടുക്കുമ്പോഴും പിന്നെ ഞാനറിയാതെ വിളിച്ചുണർത്തുമ്പോഴും എന്തിനെന്നില്ലാതെ ഉദയഗതി വിലയങ്ങൾ എന്നിലൂടെന്നും ആവർത്തിച്ചിടുമ്പോഴും വാക്കെന്റെ അമ്മയും അച്ഛനുമാകുന്നു വാക്കിൻ വിരൽ തൂങ്ങിയല്ലോ നടക്കുന്നു നമുക്ക് ആധുനിക കവിത്രയങ്ങളുടെ ആ ഒരു സമയത്തേക്ക് വരാം. നമുക്കറിയാം ഉള്ളൂരും വള്ളത്തോളും മഹാകാവ്യങ്ങൾ ലക്ഷണം ഉത്തമ മഹാകാവ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ആശാൻ മഹാകാവ്യങ്ങളൊന്നും എഴുതാതെ മഹാകവികളുടെ ഗണത്തിൽ പെട്ടയാളാണ് അല്ലെ. അക്കാലത്തെ സാമൂഹ്യ പരിഷ്കർത്താവായിട്ട് അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള അനീതികൾക്കെതിരെ വളരെ കൃത്യമായ നിലപാടുകൾ എടുത്ത കവിയാണ് കുമാരനാശൻ. അദ്ദേഹം ബുദ്ധകഥകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ കാവ്യപരിചയം നമുക്ക് അറിയാം. കരുണയിലെ കുറച്ച് വരികൾ ചൊല്ലും. അഹഹ സങ്കടമോർത്താൽ മനുഷ്യ ജീവിതത്തെക്കാൾ മഹിയിൽ ദയനീയമായി മറ്റെന്തോന്നുള്ളൂ.
അഹഹ സങ്കടമോർത്താൽ മനുഷ്യ ജീവിതത്തേക്കാൾ മഹിയിൽ ദയനീയമായി മറ്റെന്തോന്നുള്ളു പുഷ്ടശക്തി വഹിക്കുമീ പളുങ്ക് പാത്രം വിരലാൽ മുട്ടിയാൽ മതി തവിടു പൊടിയാമല്ലോ അതുമല്ല വിപത്തുകൾ അറിയുന്നീലഹോ മർത്യൻ പ്രതിബോധവാ നിന്നാലും പരിമോഹത്താൽ ഊറ്റമായൊരുരകത്തിൻ ചുരുളിനെയുറക്കത്തിൽ കാറ്റുതലയണയായേ കരുതുഭോഷൻ. അതിൽ തന്നെ വാസുദത്തയുടെ അക്ഷമ മുഴുവൻ വെളിവാക്കുന്ന ഒരു കുറച്ചു ഭാഗമുണ്ട്. കുണ്ഠിതയായി കേട്ടു പുരികം കോട്ടിയും കളിച്ചെണ്ടു ചെറ്റു ചോടിച്ചുടൻ വലിച്ചെറിഞ്ഞും കുണ്ഠിതയായി കേട്ടു പുരികം കോട്ടിയും കളിച്ചെണ്ടു ചെറ്റു ചോടിച്ചുടൻ വലിച്ചെറിഞ്ഞും മട്ടൊഴുകും വാണിയവൾ ചൊല്ലിനാൾ മനമുഴറി മുട്ടു തോഴിയോടായൊട്ടു സ്വഗതമായും സമയമായില്ല പോലും സമയമായില്ല പോലും ക്ഷമ എൻ്റെ ഹൃദയത്തിലൊഴിഞ്ഞു തോഴി സമയമായില്ല പോലും സമയമായില്ല പോലും ക്ഷമ എൻ്റെ ഹൃദയത്തിലൊഴിഞ്ഞു തോഴി കാടു ചൊല്ലുന്നതാം എന്നെ കബളിപ്പിക്കുവാൻ കയ്യിലോടുമേന്തി നടക്കുമീ ഉൽപ്പല ബാണൻ. ഉപഗുപ്തന്റെയും വാസുദത്തയുടെയും കഥ നമുക്കൊക്കെ അറിയാവുന്നതാണ്. വള്ളത്തോളിന്റെ കിളിക്കുഞ്ചൽ, കിളിക്കുഞ്ചലിൽ നിന്നൊരു കൊച്ചു വരികളല്ല. ആവൂവീശപ്പില്ലേ കാച്ചിയ പാലിത ിണ്ണത്തിൽ തേൻ കുഴമ്പും നല്ല പഴങ്ങളുമാവോളം ഭക്ഷിച്ചു വല്ലതും മുൻമട്ടിൽ സംസാരിപ്പിൻ. ആവൂ വിശപ്പില്ലെ കാച്ചിയ പാലിത തൂവെള്ളിക്കിണ്ണത്തിൽ തേൻ കുഴമ്പും നല്ല പഴങ്ങളുമാവോളം ഭക്ഷിച്ചു വല്ലതും മുൻമട്ടിൽ സംസാരിപ്പിൻ. പ്രീതിയാൽ ഈവക സ്വാഗത കൊഞ്ചലോടാതിഥ്യം പെൺകീടാവാരംഭിക്കേ വീതിയുള്ളാകാശം ചുറ്റുമജീവികൾ ഭീതി പൂണ്ടന്യോന്യം നോക്കി വീണ്ടും വീതിയുള്ള ആകാശം ചുറ്റും ജീവികൾ ഭീതി പൂണ്ടന്യോന്യം നോക്കി വീണ്ടും. ഉള്ളൂരിനെ നമ്മള് ഉജ്ജ്വല ഗായകൻ എന്നാണ് പറയാ. ഉള്ളൂര് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്, ഇപ്പൊ ആശാനെയൊക്കെ ആശാന്റെ കൃതികൾ വായിക്കപ്പെടുന്നത് പോലെ ഉള്ളൂരിനെ പിൽക്കാലത്ത് വായിക്കപ്പെട്ടിട്ടില്ല. ഉള്ളൂർ അക്കാലത്ത് വളരെ സ്വാധീനം, എല്ലാ രംഗത്തും വളരെ സ്വാധീനം, ദിവാൻ പേഷ്കാരൊക്കെ ആയി ഇരുന്ന ആളാണ്. ഉള്ളൂര് സാഹിത്യത്തിന് ചെയ്തിട്ടുള്ള സംഭാവനകളൊക്കെയാണ് കേരള സാഹിത്യ ചരിത്രം എന്ന് പറയുന്ന ആ ഒരു മഹത്പ്രസ്ഥാനം ഉള്ളൂരിന്റെ സംഭാവനയാണെന്ന് നമുക്കറിയാം. ധാരാളം കൃതികൾ നമുക്ക് ഉണ്ട്. അടുത്തു നിൽപ്പോൻ അനുജനെ
നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്ത് ആശ്ചര്യം. പ്രേമസംഗീതം. ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമമതൊന്നല്ലോ പരക്കെ നമ്മെ പാലമൃദൂട്ടും പാർവണ ശശിബിംബം. ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമമതൊന്നല്ലോ പരക്കെ നമ്മെ പാലമൃദൂട്ടും പാർവണ ശശിബിംബം. ഭക്ത്യനുരാഗദയാദിവപുസ്സാ പരാത്മചൈതന്യം പലമട്ടേന്തി പാരിതിനെങ്ങും പ്രകാശമരുളുന്നു. അതിന്നൊരറിയാം നാസ്തിക്യം താൻ ദ്വേഷം ലോകത്തിൽ അഹോ തമസ്സാമതിലടിപ്പെട്ടാൽ അകാല മൃത്യുഫലം. മാരണദേവതയാമതുമാറ്റും മണവറ പട്ടടയായി മടുമലർ വാടിക മരുപ്പറമ്പായി നാഗം നാരകമായി. അതുപോലെ തന്നെയാണ് ഈ ചിത്രശാല, അദ്ദേഹത്തിന്റെ തന്നെ ചിത്രശാല, ഈ ഭാരതീയ ബ്രിട്ടീഷ് വനിതയായിരുന്ന കാത്തറിൻ മായോ, അവര് ഭാരതീയ വനിതകളെയൊക്കെ ഇകഴ്ത്തി സംസാരിച്ചതിൽ ഒരു കാവ്യ പ്രതിഷേധം. അക്കാലത്ത് ബ്രിട്ടീഷ് രാജ് നിലനിന്നിരുന്ന സമയമാണ്. അപ്പോഴും കവികളുടെ ധർമ്മം അതാണല്ലോ, കവികളുടെ ധർമ്മം രാജാവ് നിർവസ്ത്രനാണെന്ന് വിളിച്ചു പറയുക എന്നുള്ളതാണ് കവിയുടെ ധർമ്മം. അപ്പോ ഈവൻ ഔദ്യോഗിക പദവിയിൽ ഇരുന്നിട്ട് കൂടി അദ്ദേഹം അത് ചെയ്തു എന്നുള്ളതാണ്. ചിത്രശാലയിലെ 5 ഭാരത സ്ത്രീകളെ അദ്ദേഹം ചിത്രീകരിക്കുകയാണ് ശരിക്കും ചെയ്തത്. പാണ്ഡവേയ പതി പ്രാണ ഭാരതീയ പൗരുഷത്തിൻ താണ്ഡവ കൂത്തരങ്ങു താൻ ദ്രൗപദി ദേവി പെൺവടിവിലാണ്മ വന്നു പൃഥ്വിയിൽ പിറന്നതാണം മഹിളാമണി അതിന്നീശലിൽ ഈശൽ പഞ്ച പഞ്ച ജനങ്ങൾ തൻ ഭാര്യയാകുന്നതിൽ ഭേദം പഞ്ചശീർഷ പന്നകത്തിൻ പാണിപീഡനം. അങ്ങനെ ഓരോ ചിത്രങ്ങളും അദ്ദേഹം വർണ്ണിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിനൊക്കെ ശേഷം നമ്മൾ കുറച്ചും കൂടി ആധുനികമായിട്ടുള്ള സമയത്തേക്ക് വരുമ്പോ ടി കുഞ്ഞിരാമനെ നമുക്കറിയാം. കേരളം മുഴുവൻ അവധൂതനെ പോലെ നടന്ന കവിതയും അദ്ദേഹവും ഏതാണെന്ന് അറിയാൻ പറ്റില്ല. അതുപോലെ കവിതയും ജീവിതവും ഒരുപോലെ ഇഴകലർന്ന് ജീവിച്ച പി കുഞ്ഞിരാമൻ നായർ. കുളിച്ചു പൂപ്പൊലിപ്പാട്ടിൽ വിളിച്ചു മലനാടിനെ ൊളിച്ചു പൂക്കളം തീർത്തു കളിച്ച പുലർവേളകൾ മറഞ്ഞുപോയി പഞ്ചവർണ്ണ കിളിക്കൂട്ടങ്ങൾ പോലവേ കുന്നിൻ ചെരുവിൽ പോണപ്പൂക്കും വിളേന്തിയ സന്ധ്യകൾ കാവി മണ്ണിഴുകും കൊമ്പു കുലുക്കി താടയാട്ടിയും ഉദിച്ചു പാഞ്ഞു ചിങ്ങപ്പൂത്തേരിൽ കൂട്ടിയ കാളകൾ കണ്ണീരണിഞ്ഞ് കുഗ്രാമലക്ഷ്മി നോക്കിയിരിക്കവേ കേവഞ്ചി കേറിപ്പോയി ഓണവെണ്ണിലാവണ്ണിരാവുകൾ കണ്ണീരണിഞ്ഞു കുഗ്രാമലക്ഷ്മി നോക്കിയിരിക്കവേ കേവഞ്ചി കേറിപ്പോയി
ഓണവെണ്ണിലാവണിരാവുകൾ. അത് ശരിക്കും ഈ വരികളിലൂടെ പോകുമ്പോൾ ഒരാളെയാണ് വർണ്ണിക്കാന്ന് പലപ്പോഴും നമുക്ക് തോന്നും. ഒരു മക്കളൊക്കെ വിദേശത്തേക്ക് പോയ ഒരു അമ്മ അമ്മയുടെ ഒരു ചിത്രമാണ് എനിക്കത്. അത് ആ വരികൾ അവസാനത്തെ ആ വരികൾ വായിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ളത് ശരിക്കും ഒന്നുമില്ല. അത് ഓണക്കാലവും നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതി ഒക്കെയാണ് അദ്ദേഹം വർണ്ണിക്കുന്നത്. കണ്ണീരണിഞ്ഞു കുഗ്രാമലക്ഷ്മി നോക്കിയിരിക്കവേ കേവഞ്ചി കേറിപ്പോയി ഓണവെണ്ണിലാവണിരാവുകൾ. അങ്ങനെ പി കുഞ്ഞിരാമൻ നായർ അദ്ദേഹത്തിന്റെ പൂന്താന പൂന്താനത്തിന്റെ പൂത്തട്ട് എന്ന് പറഞ്ഞിട്ട് കവിത ഉണ്ട്. അതും അതുപോലെയാണ്, ഈ മേൽപ്പത്തൂരിനെയും പൂന്താനത്തിനെയും കൂടി പൂന്താനത്തിന് വേണ്ടി വാദിക്കുകയാണ് അദ്ദേഹം. കാനന കേക്കി കുപ്പുമി പൊന്തള കാൽ തളിരീലടിയറ വയ്ക്കുവാൻ ീതളമിന്നേ മറ്റൊന്നുമില്ല പൂന്താന വിപ്രന്റെ പൂത്തട്ടിൽ കാലമാത്മഫലം കൊണ്ടു വയ്ക്കുമീ കാലടികളിൽ നേദിച്ചുകൊള്ളുവാൻ ഇക്കദളിക്കുല എന്നേ മറ്റൊന്നും ഇല്ല പൂന്താന വിപ്രന്റെ പാണ്ഡത്തിൽ. ആയിരത്തി തൊള്ളായിരത്തി 1978 അദ്ദേഹം തിരുവനന്തപുരത്ത് തമ്പാനൂർ സത്രത്തിൽ വളരെ അനാഥനായി ഇരിക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കവിതയും ജീവിതവും ഒരേപോലെ തന്നെയായിരുന്നു. എന്നാൽ അതിൽ നിന്നും അക്കാലത്ത് ഉണ്ടായിരുന്ന അതിൽ നിന്നും വ്യത്യസ്തനായി നമുക്കറിയാം ജ്ഞാനപീഠം മലയാളത്തിലേക്ക് കൊണ്ടുവന്ന ജി ശങ്കരക്കുറുപ്പ്. അദ്ദേഹം അങ്ങനെയല്ല, അദ്ദേഹം കുറച്ചും കൂടി വളരെ കൃത്യമായ ഒരു ചട്ടക്കൂടുകളിൽ ജീവിച്ച കവിയാണ്. മലയാളത്തിൽ മിസ്റ്റിക് സ്വഭാവമുള്ള കവിതകൾ ധാരാളം എഴുതിയിട്ടുള്ള അദ്ദേഹമാണ്. ഇപ്പൊ അക്കാലത്ത് ഇപ്പോ ടാഗോറിനെ പോലുള്ള ആളുകളുടെ സ്വാധീനം അദ്ദേഹത്തിന് വളരെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്ത്യൻ തത്വചിന്തകളുടെ ഒരു ബലം, സാഗരഗീതം, പങ്കജഗീതം, എന്റെ വേളി ഒക്കെ അദ്ദേഹത്തിന്റെ കൃതികളാണല്ലോ. ഗീതാഞ്ജലി അദ്ദേഹം വിവർത്തനവും ചെയ്തിട്ടുണ്ട്. സാഗരഗീതത്തിലെ കുറച്ച് വരികൾ ചൊല്ലാം. ശ്രാന്തമംബരം നിദാഘോഷ്മള സ്വപ്നാക്രാന്തം താന്തമാരബ്ധ ക്ലേശരോ മന്ദം മമ സ്വാന്തം. ശ്രാന്തമംബരം നിദാഘോഷ്മള സ്വപ്നാക്രാന്തം താന്തമാരബ്ധ ക്ലേശരോ മന്ദം മമ സ്വാന്തം. ദൃപ്തസാഗര ഭവദ്രൂപദർശനാ അർദ്ധസുപ്തമെന്നാത്മാവന്തലോചനം തുറക്കും നീയപാരതയുടെ നീലഗംഭീരോദാരച്ഛായ നീയപാരതയുടെ നീലഗംഭീരോദാരച്ഛായ നിന്നാശ്ലേഷത്താൽ എൻ മനം ജൃംഭിക്കുന്നു ക്ഷുദ്രമാമിൻ കർണത്താൽ കേൾക്കുവാനാകാത്തോരു ഭദ്രനിത്യതയുടെ മോഹനഗാനാലാപാൻ ഉദ്രസം ഭണോല്ലോല കല്ലോല ജാലം പൊക്കി രൗദ്രഭംഗിയിലാടി നിന്നിടും ഭുജംഗമേ വാനം
തൻവിശാലമാം ശ്യാമവക്ഷസി കൊത്തേറ്റ് ആനന്ദമൂർച്ഛാധീനമങ്ങനെ നിലകൊള്ളൂ തത്തുകെന്നാത്മാവിങ്കൽ കൊത്തുകെന്നഹൃദന്തത്തിൽ ഉത്തുംഗഭണാഗ്രത്തിൽ എന്നെയും വഹിച്ചാൽ ഉത്തുംഗഭണാഗ്രത്തിൽ എന്നെയും വഹിച്ചാൽ. അങ്ങനെ പോകുന്ന കവിത. ഈശ്വരനും പ്രകൃതിയും ഞാനും ഒക്കെ ഒന്നാകുന്ന ആ ഒരു ലയം അനുഭവിച്ച് എഴുതിയിട്ടുള്ള കവിതകളാണ് അദ്ദേഹം പലതും. നമ്മൾ കഴിഞ്ഞോണ ചങ്ങമ്പുഴയുടെ ഒക്കെ കവിതകൾ ചൊല്ലി. ചങ്ങമ്പുഴ വൈലോപ്പിള്ളിയും കഴിഞ്ഞോണ മാമ്പഴം ചൊല്ലിയിരുന്നു അല്ലെ. മാമ്പഴം ചൊല്ലി പിന്നെ കനകച്ചിലങ്കയും ചൊല്ലി. മലകപ്പുലയനമാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴന്തു മനതാരിലാശകൾ പോലതിലോരോരോ മരതകൂമ്പു പൊടിച്ചു വന്നു. മലയപ്പുലയനമാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു മനതാരിലാശകൾ പോലതിലോരോരോ മരതക കൂമ്പു പൊടിച്ചു വന്നു. അരുമക്കിടാങ്ങളിലൊന്നായതിനെയു മഴകിപ്പുലക്കള്ളിയോ മനിച്ചു മഴയെല്ലാം പോയപ്പോൾ മാനം തെളിഞ്ഞപ്പോൾ മലയന്റെ മാടവും പൂക്കൾ ചൂടി. അക്കാലത്ത് നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയുടെ നെഞ്ചിലാണ് അദ്ദേഹം. അതുപോലെ അതില് വളരെ വളരെയധികം ഹൃദയസ്പർശിയായിട്ടുള്ള കുറെ മുഹൂർത്തങ്ങളുണ്ട്. പറയുന്നു മാധവൻ, ഈ ഞാലിപ്പൂവന്റെ പഴം എത്ര സ്വാദുള്ളതായിരിക്കും. സ്വാദ് എന്നാണ് അദ്ദേഹം പ്രയോഗിക്കുന്നത്, സ്വാദ് എന്നല്ല. കുല തോളിലെന്തി പ്രതിമ പോലങ്ങനെ മലയനാ മുറ്റത്തു നിന്നുപോയി അരുതവൻ ഒച്ച പൊങ്ങുമാറില്ല ആ കരൾ തെരുതരെ പേർത്തും തുടിപ്പുമേന്മേൽ ഒരുവിധം ഗദ്ഗദം ഞെക്കി ഞെരുക്കി ആ കുറെ അക്ഷരങ്ങൾ തെറിച്ചു കാത്തിൽ കരയാതെ മക്കളെ കൽപ്പിച്ചു തമ്പിരാൻ ഒരു വാഴ വേറെ ഞാൻ കൊണ്ടുപോട്ടെ. ചങ്ങമ്പുഴ വളരെയധികം ആ ഒരു കാലഘട്ടത്തിലെ ആണ് കവികളുടെ ധർമ്മം. കവികളുടെ ധർമ്മം നിർവഹിക്കുക എന്നുള്ളത് മാത്രമാണ്, അതാണ് കവിയുടെ ധർമ്മം. വിത്തനാഥന്റെ ബേബിക്ക് പാലും നിർധന ചെറുക്കൻ ഉമിനീരും ഈശ്വരേച്ഛയല്ല ആകിൽ അമ്മട്ടുള്ള ഈശ്വരനെ ചവിട്ടുക നമ്മൾ എന്ന് എഴുതിയതും ചങ്ങമ്പുഴ തന്നെയാണ്. കുറെ നേരമില്ല, ബോറടിക്കുന്നുണ്ടോ? ആരെങ്കിലും വേറെ ഒരാളെ കവിത ചൊല്ല. സീമ ഒരു കവിത ചൊല്ലും. ആ സീമ ചൊല്ലും. ഞാന് മുമ്പ് ചൊല്ലിയതാണ് ഈ കാവ്യസന്ധ്യയുടെ ഒരു മീറ്റിംഗില്. എന്നാലും ഇപ്പൊ അത് കേട്ട ആൾക്കാർ ഇതിൽ ആരും ഇല്ല എന്ന് തോന്നുന്നു, അതുകൊണ്ട് എന്തായാലും ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ കേട്ടിട്ടുണ്ട് ഒന്ന് രണ്ടാൾക്കാർ. എന്തായാലും അത് ചൊല്ലാം. ഇത്
ശ്രീ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് എഴുതിയ അമ്മ ഇല്ലാത്ത ഗംഗ എന്നുള്ള കവിത. അപ്പൊ ഒരു ഇതൊരു ഒരു ചെറിയ കുട്ടി, ആ കുട്ടിക്ക് അമ്മ ഇല്ല. അപ്പൊ ആ അതിന്റെ കൂട്ടുകാരികൾക്കെല്ലാം അമ്മ ഉണ്ട്. അപ്പൊ ആ കൂട്ടുകാരികൾക്കൊക്കെ അമ്മ അമ്മമാര് ചെയ്തു കൊടുക്കുന്ന കണ്ടിട്ട് ഇതിങ്ങനെ ഈ കുട്ടി സങ്കടം, ഈ ഗംഗ എന്നുള്ള കുട്ടി സങ്കടം വരെ അത് അതിന്റെ മനോവികാരങ്ങളാണ് ഈ കവിതയില് പറയണം. അമ്മയെങ്ങമ്മയെങ്ങെന്നൊരുൽക്കണ്ഠയാലമ്മണി പൈതലിന്ന സ്വാസ്ഥ്യമെപ്പോഴും. അമ്മയെങ്ങമ്മയെങ്ങെന്നൊരുൽക്കണ്ഠയാലമ്മണി പൈതലിന്ന സ്വാസ്ഥ്യമെപ്പോഴും. മല്ലികയ്ക്കുണ്ടമ്മ, മാലതിക്കുണ്ടമ്മ, കല്യാണ കൃഷ്ണനും അമ്മയുണ്ടത്ഭുതം. ഭംഗിയില്ലാത്തൊരാകാന്തിക്കുമുണ്ടമ്മ, ഗംഗയ്ക്കു മാത്രമില്ലെങ്കിൽ സഹിക്കുമോ. ഭംഗിയില്ലാത്തൊരാകാന്തിക്കുമുണ്ടമ്മ, ഗംഗയ്ക്കു മാത്രമില്ലെങ്കിൽ സഹിക്കുമോ. അമ്മ തൻ കൈ കൊണ്ടു തുന്നിയ കഞ്ചുകം അമൃതുമേനിക്കലങ്കാരമാക്കിയും, തൻ തോഴിമാരായ താരയും രാധയും സന്തോഷപൂർവം കളിക്കാൻ വിളിക്കവേ. തൻ തോഴിമാരായ താരയും രാധയും സന്തോഷപൂർവം കളിക്കാൻ വിളിക്കവേ. അമ്മയെങ്ങമ്മയെങ്ങെന്നൊരുൽക്കണ്ഠയാലമ്മണി പൈതലിന്ന സ്വാസ്ഥ്യമെപ്പോഴും. തെന്നലിൽ തുള്ളുന്ന ചെമ്പനിർദാരിതളൊന്നിങ്ങു കൺമുന്നിലോടിയെത്തും വിധം. തെന്നലിൽ തുള്ളുന്ന ചെമ്പനിർദാരിതളൊന്നിങ്ങു കൺമുന്നിലോടിയെത്തും വിധം. ലീലകളാടി കുഴഞ്ഞുപോയി വൈക്കയാൽ ആലയാന്തത്തിൽ തിരിച്ചെത്തുമോ മലാൾ. അത്തവിലാളക്കുവറ്റുമായങ്ങൊരു മുത്തശ്ശി നിൽപ്പാണടുക്കളത്തിന്നയിൽ. അത്തവിലാളക്കുവറ്റുമായങ്ങൊരു മുത്തശ്ശി നിൽപ്പാണടുക്കളത്തിന്നയിൽ. കുഞ്ഞിനോടില്ലായ്കയില്ല കൂറെങ്കിലും, കുഞ്ഞിനോടില്ലായ്കയില്ല കൂറെങ്കിലും പഞ്ഞം വിളക്കുന്നു പാൽച്ചോറു നൽകുവാൻ. തൻ കരം കൊണ്ടഹോ താൻ തനിച്ചുണ്ണുന്ന ഗംഗയോർക്കും പലപ്പോഴും ഈ വിധം. തൻ കരം കൊണ്ടഹോ താൻ തനിച്ചുണ്ണുന്ന ഗംഗയോർക്കും പലപ്പോഴും ഈ വിധം. താരയ്ക്കു രാധയ്ക്കു കല്യാണ കൃഷ്ണനു വാരിക്കൊടുക്കുവാൻ അമ്മയുണ്ടെപ്പോഴും. താരയ്ക്കു രാധയ്ക്കു കല്യാണ കൃഷ്ണനു വാരിക്കൊടുക്കുവാൻ അമ്മയുണ്ടെപ്പോഴും. അമ്മയെങ്ങമ്മയെങ്ങെന്നൊരുൽക്കണ്ഠയാലമ്മണി പൈതലിന്ന സ്വാസ്ഥ്യമെപ്പോഴും. പാടലസന്ധ്യാമഹസിലാറാടിയ പാടത്തു നിന്നും തൊഴുത്തിലേക്ക് അക്ഷമം. പാടലസന്ധ്യാമഹസിലാറാടിയ പാടത്തു നിന്നും തൊഴുത്തിലേക്ക് അക്ഷമം ചെല്ലുന്ന ഗോവൃന്ദമാശു കൗതൂഹല കല്ലോലതോളയിലാടും കിടാങ്ങളെ. കുംഭാരവത്തോടടക്കി നിർത്തിയിടുവാൻ വെമ്പുന്ന വെമ്പലും കാണുമാറുണ്ടവൾ. കുംഭാരവത്താലടക്കി
ഉറക്കി നിർത്തിയിടുവാൻ വെമ്പുന്ന വെമ്പലും കാണുമാറുണ്ടവൾ. തന്നമ്മ മാത്രം വരുന്നില്ല, തന്നമ്മ മാത്രം വരുന്നില്ല. ഗംഗതൻ കണ്ണൊന്നു ചിമ്മാതെ കാത്തിരുന്നീടിലും അമ്മയെങ്ങമ്മയെങ്ങെന്നൊരു കണ്ഠയാലമ്മണി പൈതലിൻ അസ്വാസ്ഥ്യമെപ്പോഴും. അമ്മയെങ്ങമ്മയെങ്ങെന്നൊരു കണ്ഠയാലമ്മണി പൈതലിൻ അസ്വാസ്ഥ്യമെപ്പോഴും. പട്ടുടുപ്പില്ലെനിക്കില്ല പാവാടയും, മുട്ടോളമെത്താത്ത മുണ്ടാണുടുക്കുവാൻ. മുത്തശ്ശിയോടൊരു പാവാട ചോദിക്കിലുത്തരം മിണ്ടില്ല മൂങ്ങ പോൽ മൂളിടും. മുത്തശ്ശിയോടൊരു പാവാട ചോദിക്കിലുത്തരം മിണ്ടില്ല മൂങ്ങ പോൽ മൂളിടും. അമ്മയൊന്നിങ്ങോട്ടു വന്നിരുന്നെങ്കിൽ, എന്നമ്മയൊന്നിങ്ങോട്ടു വന്നിരുന്നെങ്കിൽ, എന്നഞ്ഞൂറുവട്ടം വിചാരിക്കുമോ മന. വന്നെങ്കിൽ അക്ഷണ മോടിക്കിതച്ചു ഞാൻ ചെന്നങ്ങു ചേല തൻ തുമ്പത്തു തൂങ്ങിടും. എന്നെയൂമൊക്കത്തു വയ്ക്കാതൊരിക്കലും പിന്നൊരേടത്തു മയക്കില്ല നിശ്ചയം. എന്നേവമോർത്തോർത്തുറങ്ങുന്ന പൈതലിൻ മുന്നിൽ കിനാവതിൻ ചിത്രം വരച്ചിടും. ചിക്കെന്നു ജാഗരമച്ചിത്രമത്രയും നിഷ്കൃപം തൂത്തും തുടച്ചും കളഞ്ഞിടും. ചിക്കെന്നു ജാഗരമച്ചിത്രമത്രയും നിഷ്കൃപം തൂത്തും തുടച്ചും കളഞ്ഞിടും. അമ്മയെങ്ങമ്മയെങ്ങെന്നൊരു കണ്ഠയാലമ്മണി പൈതലിൻ അസ്വാസ്ഥ്യമെപ്പോഴും. കണ്ടു പഠിച്ചതാണ് ഗംഗ അല്ലേ? വെണ്ണിക്കുളം ഗോപാല. വെണ്ണിക്കുളം ഗോപാൽകുറുപ്പ് അദ്ദേഹം തിരുവനന്തപുരത്ത് മാനസ്ക്രിപ്റ്റ് ലൈബ്രറിയിൽ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. എന്റെ മുത്തശ്ശൻ ആ കാലത്ത് അവിടുത്തെ പണ്ഡിറ്റായിരുന്നു അദ്ദേഹം മാനസ്ക്രിപ്റ്റ് ലൈബ്രറിയിൽ. അപ്പോ കുറച്ചു കാലം അവര് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അധികം കേട്ടിട്ടില്ല വെണ്ണിക്കുളം ഗോപാലകുറുപ്പിന്റെ കവിതകള്. നമുക്ക് നമ്മുടെ സാഹിത്യ ചരിത്രത്തില് ഈ ഘടപ്രദീപങ്ങളായിട്ട് പോയിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അദ്ദേഹം ഒന്നും ലൈം ലൈറ്റിലൊന്നും ഉണ്ടാവില്ല, പക്ഷെ ധാരാളം വർക്ക് ചെയ്തിട്ടുണ്ടാവും. എന്റെ മുത്തശ്ശൻ പണ്ഡിതർ ഇ വി രാമൻ നമ്പൂതിരി, അദ്ദേഹം ഏകദേശം ഇതേപോലത്തെ ഒരാളാണ്. 60 വയസ്സ് വരെ ജീവിച്ചിരുന്നിട്ടുള്ളൂ, പക്ഷെ ധാരാളം കൃതികൾ, പ്രത്യേകിച്ചും മൾട്ടി ലിംഗ്വൽ സ്കോളർ ആയിരുന്നു അദ്ദേഹം. ധാരാളം കൃതികൾ തർജ്ജമ ചെയ്തിട്ടുണ്ട്, കൊറേ ചെയ്തിട്ടുണ്ട്, പക്ഷെ ആർക്കും അറിയില്ല. പിന്നെ നമ്മളിപ്പോ പറഞ്ഞു വന്നിരിക്കുന്ന ഒരു ഇതിൽ വരുമ്പോ ഈ പിന്നെ വരുന്നത് നമുക്ക് വയലാറിനെ നമുക്ക് മറക്കാൻ പറ്റില്ല. വയലാറ് ചരിത്ര ഇല്ലെങ്കിൽ ഈ നമ്മുടെ പല മിറ്റിക്കൽ സ്വഭാവമുള്ള ക്യാരക്ടേഴ്സിനെ രണ്ടാമത് പുനരവതരിപ്പിച്ചത് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ താടക എന്ന ദ്രാവിഡ രാജകുമാരി നമുക്കറിയാമല്ലോ. ഇതിലെ കുറച്ച് വരികൾ വിന്ധ്യശൈലത്തിന്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മുട്ടിടും, ഫാൽഗുണസന്ധ്യയിൽ വിന്ധ്യശൈലത്തിന്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മുട്ടിടും,
ഫാൽഗുണ സന്ധ്യയിൽ പാർവതി പൂജയ്ക്കു പൂമുള്ളുവാൻ വന്ന പാർവതി പൂജയ്ക്കു പൂമുള്ളുവാൻ വന്ന ദ്രാവിഡ രാജകുമാരിയാം താടകൾ താമരച്ചോലകൾ കക്കരേ താമരച്ചോലകൾ കക്കരേ ഭാർഗവരാമൻ തെളിച്ചിട്ട സഞ്ചാരവീതിയിൽ കണ്ടു ശ്രീരാമനെ താമരച്ചോലകൾ കക്കരെ ഭാർഗവരാമൻ തെളിച്ചിട്ട സഞ്ചാരവീതിയിൽ കണ്ടു ശ്രീരാമനെ ഏതോ തപോധനൻ കുണ്ടു നടക്കുന്ന കാമസ്വരൂപ സ്ത്രീ ഹൃദയത്തിനുന്മാദമുണർത്തുമാ മോഹന ഗോപാംഗ ഭംഗി നുകർന്നവൾ കണ്ണെടുക്കാതെ കണ്ണെടുക്കാതൊരഭൗമ രോമാഞ്ചമായി നിന്നാൾ സലജ്ജം സകാമം സവിസ്മയം രാജീവ പുഷ്പശരങ്ങളേറ്റാദ്യമായി രാമനിൽ മോഹം തുടിച്ചുണർന്നിടവേ താടി തടവിച്ചിരിച്ചു ചൊല്ലി മുനി താടക എന്ന നിശാചരിയാണവൾ ചിത്രശിലാതലങ്ങൾ കുമീതെ മലർമെത്ത വിധിക്കും സുരഭിയാം തെന്നലി ചിത്രശിലാതലങ്ങൾ കുമീതെ മലർമെത്ത വിധിക്കും സുരഭിയാം തെന്നലിൽ ആ രാത്രി സ്വപ്നവും കണ്ട് വനനദീ തീരത്തു ശ്രീരാമചന്ദ്രനുറങ്ങവേ കാട്ടിലൂടെ ഒച്ചയുണ്ടാക്കാതെ അനങ്ങാതെ ഒട്ടുവളകൾക്കിലുങ്ങാതെ ഏകയായി ദാശരഥി തന്നരികത്ത് അനുരാഗദാഹ പരവശയായി ഞാൻ വടുവാർന്ന യുവാവിന്റെ കൈകളിൽ തോൾ വരെ എത്തിക്കിടന്ന കാർകൂന്തലിൽ ഞാൻ വടുവാർന്ന യുവാവിന്റെ കൈകളിൽ തോൾ വരെ എത്തിക്കിടന്ന കാർകൂന്തലിൽ ഹേമാംഗകങ്ങളിൽ താടക തൻ തളിർത്താമരമുട്ടിളം കൈവിരലോടവേ അജ്ഞാതം ഏതോ മധുരാനുഭൂതി അർദ്ധസുപ്താന്തർവികാരമുണരവേ അജ്ഞാതം ഏതോ മധുരാനുഭൂതി അർദ്ധസുപ്താന്തർവികാരമുണരവേ ആദ്യത്തെ മാദക ചുംബനത്തിൽ തന്നെ പൂത്തുവിടർന്നു പോയി രാമന്റെ കണ്ണുകൾ ആദ്യത്തെ മാദക ചുംബനത്തിൽ തന്നെ പൂത്തുവിടർന്നു പോയി രാമന്റെ കണ്ണുകൾ ഇങ്ങനെ പോകുന്ന താടക എന്ന ദ്രാവിഡ രാജകുമാരി ഒരു ദ്രാവിഡ രാജകുമാരിയിലുള്ള ഒരു ആര്യാധിപത്യത്തിനെ കുറിച്ച് അങ്ങനെയും നമുക്കതിനെ കാണാമല്ലോ. അത്തരത്തിൽ നമ്മുടെ മനസ്സിലേക്ക് ഇതിനെ പുനഃപ്രതിഷ്ഠിക്കുകയാണ് കവി ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇക്കാലത്ത് ജീവിച്ചിരിക്കുന്ന നമുക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട കവിയാണ് അക്കിത്തം. അക്കിത്തം പലപ്പോഴും എന്താ പറയാ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കവിയാണെന്ന് എനിക്ക് ഇപ്പോഴും തോന്നാറുണ്ട്. അക്കിത്തത്തിനെ പല
പല രാഷ്ട്രീയ ചട്ടക്കൂടുകൾക്കകത്തും പ്രതിഷ്ഠിക്കാൻ ആൾക്കാർ വികൃതപ്പെടാറുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ വരികൾ അതിനൊക്കെ മീതെ നിൽക്കുന്നതാണ് എന്റെ ഒരു ബോധ്യം. കാരണം രുതിതാനുസാരിയാണ് കവി, അതാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം, അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കൃതിയും അദ്ദേഹത്തിന്റെ സാഹിത്യത്തിലുള്ള ചിരപ്രതിഷ്ഠ നേടിയതും വളരെ ചെറുപ്പകാലത്ത് എഴുതിയിട്ടുള്ളതാണ്. എങ്കിലും ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കയാണെന്നാത്മാവിലായിരം സൗരമണ്ഡലം. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കയാണെന്നാത്മാവിൽ ആയിരം സൗരമണ്ഡലം. ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിലുലാവുന്നു നിത്യനിർമ്മല പൗർണമി. അറിഞ്ഞീലിത്ര നാളും ഞാനി ദിവ്യ പുളകോദ്ഗമം. അറിഞ്ഞീലിത്ര നാളും ഞാനി ദിവ്യ പുളകോദ്ഗമം. ആ മഹാനഷ്ടമോർത്തോർത്ത് കുലുങ്ങിക്കരയുന്നു ഞാൻ. ഇങ്ങനെയാണ് ഇരുപതാം നൂറ്റാണ്ടിലെ ഇതിഹാസം തുടങ്ങുന്നത് തന്നെ. പിന്നെ പ്രസിദ്ധമായിട്ടുള്ള ആ വരികൾ നമുക്കറിയാം. അരിവെപ്പോന്റെ തീയിൽ ചെന്നിയാം വാറ്റ പതിക്കയാൽ പിറ്റേ നിടവഴിക്കുണ്ടിൽ കാണോ ശിശുശവങ്ങളെ. അരിവെപ്പോന്റെ തീയിൽ ചെന്നിയാം വാറ്റ പതിക്കയാൽ പിറ്റേ നിടവഴിക്കുണ്ടിൽ കാണോ ശിശുശവങ്ങളെ. കരഞ്ഞു ചൊന്നേൻ ഞാനന്ന് ഭാവി പൗരനൊടിങ്ങനെ. കരഞ്ഞു ചൊന്നേൻ ഞാനന്ന് ഭാവി പൗരനൊടിങ്ങനെ. വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം. കരഞ്ഞു ചൊന്നേൻ ഞാനന്നു ഭാവി പൗരനൊടിങ്ങനെ. വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം. ഇത് ഒന്നും അറിയണ്ട, സുഖമായിട്ട് തമസ്സിലിരിക്കുകയാണ് ഭേദം എന്നാണ് കവി ഉദ്ദേശിച്ചത് എന്ന് വ്യാഖ്യാനിച്ച് കവിയെ ക്രൂശിച്ചിട്ടുള്ള ഒരുപാട് പരാമർശങ്ങളെ കാണേണ്ടതുണ്ട്. അവരോട് സഹതപിക്കുക. പിന്നെ ഇടശ്ശേരിയുടെ വരികൾ, ഈ പറഞ്ഞ ഇടശ്ശേരിയും നമുക്കറിയാം. ഒരു കണ്ണീരുപ്പ് പുരട്ടാതെ എന്തിനു ജീവിത പലഹാരം എന്ന് ചോദിച്ചിട്ടുള്ള കവിയാണ്. ഗുമസ്തനായി ജീവിച്ച് വളരെയധികം യാഥാർത്ഥ ബോധം ഉൾക്കൊണ്ടിട്ടുള്ള നമ്മുടെ അച്ഛയായ ജീവിതം കാണിച്ചിട്ടുള്ള കവിയാണ് ഇടശ്ശേരി. എങ്കിലും അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധം നമുക്കൊക്കെ അറിയാവുന്ന ആ ഒരു പൂതപ്പാട്ട് തന്നെയാണ്. അതിലെ കുറച്ച് വരികൾ ചൊല്ലാം. ആത്തിൻ വക്കത്തെ മാളിക വീട്ടിലന്നാറ്റു നോറ്റിട്ടൊരുണ്ണീപീറം. ആത്തിൻ വക്കത്തെ മാളിക വീട്ടിലന്നാറ്റു നോറ്റിട്ടൊരുണ്ണീപീറം. ഉണ്ണിക്കരയിലേക്കിങ്ങിനി പൊന്നു കൊണ്ടുണ്ണിക്കൂ കാതിൽ കുടക്കടുക്കൻ. ഉണ്ണിക്കരയിലേക്കിങ്ങിനി പൊന്നു കൊണ്ടുണ്ണിക്കൂ കാതിൽ കുടക്കടുക്കൻ. പാപ്പ കൊടുക്കുന്നു പാലു കൊടുക്കുന്നു പാവ കൊടുക്കും ുന്നു നങ്ങേലി. കാച്ചിയ മോരോഴിച്ചൊപ്പി വടിച്ചിട്ട് കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ട് മാനത്തമ്പിളി മാമനെ കാട്ടിട്ടു
മാമൂകൊടുക്കുന്നു നങ്ങേലി തറയിൽ വച്ചാലുറുമ്പരിച്ചാലോ തലയിൽ വച്ചാൽ പേനരിച്ചാലോ തറയിൽ വച്ചാൽ ഉറുമ്പരിച്ചാലോ തലയിൽ വച്ചാൽ പേനരിച്ചാലോ തങ്കക്കൂടത്തിനെ താലോലം പാടിയിട്ട് തങ്കക്കട്ടിയിൽ പട്ടു വീരിച്ചിട്ട് തണുതണി പൂന്തുട തട്ടിയുറക്കിട്ടു ചാഞ്ഞുമയ ഭൂതത്തിന്റെ ഈ കവിത കൂടെ പോകുമ്പോഴാണ് നമുക്ക് ആദ്യമൊക്കെ ഭൂതത്തിലൂടെ ദേഷ്യമില്ലേ, പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മള് ഭൂതത്തിന്റെ കൂടെയാണ്. ആ കവി നമ്മളെ വായനക്കാരനെ അല്ലെങ്കിൽ അനുവാചകനെ എടുത്ത് അങ്ങോട്ടും കൂടും അമ്മാനാടാണ് അല്ലേ. അതുപോലെ അക്ക ഇടശ്ശേരിയെ പോലെ തന്നെയാണ് എന്നീക്ഷണമാര്യം. ഇവരൊക്കെ വളരെ തീക്ഷ്ണമായ കുറച്ചും കൂടി കാലത്തെ രാഷ്ട്രീയപരമായി കൃത്യമായ നിലപാടുകൾ സൂക്ഷിച്ചിരുന്ന കവികളാണ്. ചിത്ര ചേച്ചി വന്നിട്ടുണ്ട്. ചേച്ചിക്ക് ഒരു കവിത. കൊറച്ചറിയാണ്, ഇന്ന് ഞാൻ നാളതിയാണ്. ചിത്ര ചേച്ചി പിന്നെ ശ്രീകാന്തിനോട് പറയായിരുന്നു, ലളിതാംബിക അന്തർജലത്തിന്റെ ബന്ധമാണ്. ഞാൻ പാടുന്ന രാമപുരത്തിന് വളരെ അടുത്താണ്. അതെ, രാമപുരം എന്റെ അച്ഛമ്മങ്ങളാണ്. ഇന്നു ഞാൻ നാളെ നീ, ഇന്നു ഞാൻ നാളെ നീ, ഇന്നും പ്രതിധ്വനിക്കുന്നിതെന്നോർമ്മയിൽ പാദവക്കത്തെ മരത്തിൻ കരിനിഴൽ പ്രേതം കണക്കെ ക്ഷണത്താൽ വളരവേ എത്രയും പേടിച്ചരണ്ട ചില ശുഷ്കപത്രങ്ങൾ മോഹം കലർന്നു പതിക്കവേ ആസന്ന മൃത്യുവാം നിശ്ചേഷ്ടമാരുതൻ ശ്വാസമിടക്കിടക്കാഞ്ഞു വലിക്കവേ താരകരത്ന ഖചിതമാം പട്ടിനാൽ പാലം അലങ്കൃതമായ വിൺപെട്ടിയിൽ ചത്ത പകലിൻ ശവം വച്ചെടുപ്പതിനാത്ത മൗനം നാലുദിക്കുകൾ നിൽക്കവേ തൻ പിതാവിൻ ശവപ്പെട്ടിമേൽ ചുംബിച്ചു കമ്പിതഗാത്രിയായി അന്തിമൂർച്ഛിക്കവേ ജീവിതം പോലെ രണ്ടറ്റവും കാണാത്തൊരാ വഴിയെങ്കൽ തനിച്ചു ഞാൻ നിന്നു പോയി പക്ഷികൾ പാടിയില്ല ആടിയില്ലാലില ഈക്ഷിതി തന്നെ മരവിച്ച പോലെയായി അന്തികത്തുള്ളൊരു പള്ളിയിൽ നിന്നുടൻ പൊന്തി നാം നാമെന്നു ദീനമണിസ്വനം
രണ്ടായിരത്തോളം ആണ്ടുകൾക്കപ്പുറത്ത് ഉണ്ടായൊരാ മഹാത്യാഗത്തെ ഇപ്പോഴും മൂകമാണെങ്കിലും ഉച്ചത്തിൽ വർണ്ണിക്കും ഏകമുഖമാം കുരിശിനെ മുത്തുവാൻ ആരാളിറങ്ങി വരും ചില മാലാഖമാരായി വരാം കണ്ട തൂവെൺമുകിലുകൾ പാപം ഹരിച്ചു പാരിന്നു വിണ്ണേറുവാൻ പാത കാണിക്കും കുരിശേ ജയിക്കുക ആ വഴിക്കപ്പോളൊരു ദരിദ്രന്റെ നിർജീവമാം ദേഹമടക്കിയ പെട്ടിപ്പോയി ഇല്ല പെരുമ്പറ ശുദ്ധയാം വിശ്വസ്തവല്ലഭതന്നുടെ നെഞ്ചിടിപ്പെന്നിയെ ഇല്ല പൂവർഷം വിഷാദം കിടന്നലതല്ലുന്ന പൈതലിൻ കണ്ണുനീരെന്നിയേ വന്നു തറച്ചിതൻ കണ്ണിലാ പെട്ടിമേൽ നിന്നും ആരക്ഷരം ഇന്നു ഞാൻ നാളെ നീ ഒന്നു നടുങ്ങി ഞാൻ ആ നടുക്കം തന്നെ മിന്നുമുടുക്കളിൽ ദൃശ്യമാണിപ്പോഴും ഒന്നു നടുങ്ങി ഞാൻ ആ നടുക്കം തന്നെ മിന്നുമുടുക്കളിൽ ദൃശ്യമാണിപ്പോഴും എന്റെ സ്കൂളില് പാടി സാധാരണ എനിക്ക് പണ്ടത്തെ ഒക്കെ ഓർമ്മയുണ്ട് ഈ കവിത നമ്മൾ ചിത്ര ചേച്ചി നമ്മൾ നേരത്തെ കേട്ടിട്ടില്ല ഇല്ലേ ഞാൻ പണ്ട് പാടിയുണ്ട് ആദ്യത്തെ കാവ്യസന്ധ്യ നടക്കുമ്പോഴൊക്കെ ഇറ്റപ്പുലി നോറ്റു കിടക്കും നീരൻ കണ്ണു തുറന്നും കരിമൂർഖൻ വാലിൽ കിളരും പുരികം പാതി വളച്ചും ഇറ്റപ്പുലി നോറ്റുകിടക്കും നീരൻ കണ്ണു തുറന്നും കരിമൂർഖൻ വാലിൽ കിളരും പുരികം പാതി വളച്ചും നീറായ വനത്തിൻ നടുവിൽ നിൽപ്പൂ കാട്ടാളൻ നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പൂ കാട്ടാളൻ ആകാശത്തച്ഛൻ ചത്തുകിടപ്പതു കണ്ടു നടുങ്ങി മലയോരത്തമ്മയിരുന്നു ദഹിപ്പതു കണ്ടു കലങ്ങി മുലപാതി മുറിഞ്ഞ വളാറ്റിൻ കരയിൽ കനലായി വിളിച്ചു കനലിൻ വിളി ചാട്ടുളിയായി കരളിൽ ചെന്നാഞ്ഞു തറച്ചു കണയേറ്റ കരിമ്പുലി പോലെ ഉരുൾ പൊട്ടിയ മാമല പോലെ ഉലകാകെ ഉലയ്ക്കും മട്ടിൽ അലറി കാട്ടാളൻ അലകടലിൻ വേരുപറിക്കാൻ കുതറി കാട്ടാളൻ ഒരു നിമിഷം തേങ്ങിക്കരയും വേഴാമ്പൽ പക്ഷികണക്കെ മഴനീരിനു മാനം നോക്കിയിരുന്നു കാട്ടാളൻ മാനത്തിനു മൗനം ഭ്രാന്ത സ്നേഹത്തിനു ദാഹം പെരുകി മാന്തോപ്പുകൾ ഉരുകും മണ്ണിലിരുന്നു കാട്ടാളൻ കരിമേഘം ചത്തുകിടക്കും കാഗോളക്കടലോമാനം കരിമരണം കാവലിരിക്കും കടുനോവിൻ കോട്ടയിലോ ഞാൻ
എവിടെ കിനാക്കൾ വിതച്ചോരിടി മിന്നലു പൂക്കും മാനം എവിടെ തുളസിക്കാടുകൾ ഈറൻ മുടി കോതിയ സന്ധ്യകൾ പച്ചപ്പൈചാടി നടക്കും മുത്തങ്ങ പുല്ലുകളെവിടെ കറുകപ്പുൽ തുമ്പത്തമ്പിളി കളമെഴുതി പാടിയ രാവുകൾ കാറ്റിന്റെ ചിലങ്കകൾ കെട്ടി കാട്ടാറിൻ കരിവളമുട്ടി കാടത്തികൾ ചോലമരത്തിൻ ചോട്ടിൽ ചുവടൊത്തു കളിക്കേ കരിവീട്ടിക്കാതൽ പിണഞ്ഞും കൺപീലിക്കാടു വിടർന്നും കവിളത്തഴകേഴു വിളഞ്ഞും പൂഞ്ചായൽ കെട്ടുകൾ ഊർന്നും ഉടലിളകി അരക്കെട്ടിളകി മുലയിളകിക്കാർ മുടി ചിതറി കാടത്തികൾ ചോരമരത്തിൻ ചോട്ടിൽ ചുവടൊത്തു കളിക്കെ മുളനാഴി നിറച്ച പഴഞ്ചാർ ഒരു മോന്തിനുലഹരി പിടിച്ച മാഞ്ചോട്ടിൽ താളം കൊട്ടി തലയാട്ടിയ ഞാനിന്നെവിടെ എവിടെ പോയെന്റെ ദിനങ്ങൾ എവിടെ പോയെന്റെ കിടാങ്ങൾ തേൻകൂടുകൾ തേടിപ്പോയോ രാൺകുട്ടികൾ എന്റെ കിടാങ്ങൾ ൂടമിറയ്ക്കാൻ പോയോ രൺകുട്ടികൾ പെൺപൈതങ്ങൾ അമ്മിഞ്ഞ ചുണ്ടൊട്ടിയൊരാമ്പൽ പൂമൊട്ടുകൾ എവിടെ തളിരല്ലുകൾ കരിയും മണമോ നിറയുന്നു നാടികളിൽ മലരുരുകി ഒലിക്കും നിറമോ നിറയുന്നു ദിക്കുകളിൽ ഈറ്റപ്പുലി മുരളും കണ്ണിൽ ഊറിയടർന്നൊരു തീത്തുള്ളി കാട്ടാളൻ കരളിൽ മുറുങ്ങിയ നട്ടെല്ലു നിവർന്നെഴുന്നേറ്റു ചുരമാന്തി എടുന്ന കരുത്തിൻ തിരമാലകർ ചീറിയലച്ചു വേട്ടക്കാരവരുടെ കയ്യുകൾ വെട്ടും ഞാൻ കൽമഴുവൊങ്ങി വേട്ടക്കാരവരുടെ കയ്യുകൾ വെട്ടും ഞാൻ കൽമഴുവൊങ്ങി മല തീണ്ടി അശുദ്ധം ചെയ്തവർ തലയില്ലാതൊഴുകണ മാറ്റി മല തീണ്ടി അശുദ്ധം ചെയ്തവർ തലയില്ലാതൊഴുകണ മാറ്റി മരമൊക്കെ അരിഞ്ഞവരെങ്ങുടെ കുലമൊക്കെ മുടിച്ചവരവരുടെ ഉടൽമാലകൾ കൊണ്ടു ജഗത്തിൽ നിറമാലകൾ തുക്കും ഞാൻ മരമൊക്കെ അരിഞ്ഞവരെങ്ങുടെ കുലമൊക്കെ മുടിച്ചവരവരുടെ കുടൽമാലകൾ കൊണ്ടു ജഗത്തിൽ നിറമാലകൾ തൂക്കും ഞാൻ ഉരലൂരി എടുക്കും ഞാൻ ആ കുഴലൂതി വിളിക്കും നിന്തും മത്താടി മയങ്ങിയ ശക്തികളെത്തും ഞാൻ വില്ലു കുലയ്ക്കും ഉലവില്ലിനു പ്രാണനരമ്പുകൾ പിരിയേറ്റിയ ഞാണേറ്റും ഞാൻ ഇടിമിന്നലൊടിഞ്ചമ്പഗ്നിത്തിരയായ കരിമുകലിൽ ചെന്നുരയും ഒരു പേമഴയായി പൊരിയും പൊടിവേരുകളായി പടരും മുള പൊട്ടി വിളിക്കും കിരണം ഒരു സൂര്യനുദിക്കും ഒരു സൂര്യനുദിക്കും നിഴലായി തമ്പിളി വളരും ഒരു സൂര്യനുദിക്കും നിഴലായി തമ്പിളി വളരും വനമോടികളാടിത്തെളിയും വനമൂർച്ചയിൽ ദുഃഖം തകരും വനമൂർച്ചയിൽ ദുഃഖം തകരും ഞാനങ്ങു ചിരിക്കും നീറായ വനത്തിൻ നടുവിൽ നിൽപ്പൂ കാട്ടാളൻ നീറായ വനത്തിൻ നടുവിൽ നിൽപ്പൂ കാട്ടാളൻ നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പൂ കാട്ടാളൻ നെഞ്ചത്തൊരു പന്തം കുത്തി ഇത് ശരിക്കും കിരാതവൃത്താണ്. കാട്ടാളൻ എന്ന് പറഞ്ഞ കവിത ഇതല്ല ആക്ച്വലി. എന്നാലും അതെ, ഇതിന്റെ പേര് കിരാതവൃത്തം. കടമ്മനിട്ട ഈ പറഞ്ഞ പോലെ ഈ ചൊൽക്കാഴ്ചകളുടെ രാജാവാണല്ലോ കടമ്മനിട്ട. അദ്ദേഹം ഈ കടമ്മനിട്ടയുടെ കവിതകൾക്കൊക്കെ ആ ഒരു എന്താ പറയാ ഒരു രൗദ്ര, അദ്ദേഹത്തിന്റെ
അദ്ദേഹത്തിന്റെ പശ്ചാത്തലം ഒക്കെ ഈ ദേവീസ്തവം ദേവീസ്തവം അതുപോലെ ഒക്കെ അറിയാലോ പുറത്തി ബാക്കിയൊക്കെ കാരണം ഒക്കെത്തിനും ഈ ഒരു നമ്മുടെ തെക്കൻ കേരളത്തില് ഉണ്ടായിരുന്ന അദ്ദേഹം പടയണി ഇപ്പൊ വടക്ക് തെയ്യം പോലെ തെക്കൻ കേരളത്തിലുള്ള ഒരു കലാരൂപമാണ് പടയണി ഈ പടയണി പാട്ടുകളും ഈ കാവുകളിൽ നടത്തപ്പെടുന്ന ഈ പടയണി അതിന്റെ പാട്ടുകളും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന് വളരെയധികം ബന്ധമുണ്ട് അതിന്റെ താളങ്ങളൊക്കെയാണ് അദ്ദേഹം കവിതയില് സ്വീകരിച്ചിട്ടുള്ളത് അതുപോലെ അദ്ദേഹത്തിന്റെ അങ്ങനത്തെ ശബ്ദവും വേണം അതെ അപ്പൊ അദ്ദേഹം ഈ ഒരു അക്കാലത്ത് ഒരു കാലഘട്ടത്തിൽ ഈ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ജ്യേഷ്ഠ കവിയായിട്ട് ഈ അരങ്ങുകളിൽ മുഴുവൻ ചൊല്ലരങ്ങുകൾ ഈ ക്യാമ്പസുകളും ഒക്കെ ചൊല്ലി നിറച്ചിട്ടുള്ള ആളാണ് കടമ്മനിട്ട രാമകൃഷ്ണൻ ആ പിന്നെ ഇപ്പോ ഈ കടമ്മനിട്ടയുടെ കാലം അതോടൊപ്പം നമുക്ക് പറയാനുള്ളതാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിത ഇനിയിപ്പോ ആ കുട്ടി മോള് ചൊല്ലട്ടെ എന്നിട്ട് ചൊല്ല ലക്ഷ്മിയുടെ അവിടെ ഇട്ടുപോ അതെ അതെ ഞങ്ങളൊക്കെ രണ്ടുപേരും കൂടിയാണ് ശരിക്കും വീഡിയോ ഉണ്ടല്ലോ യൂട്യൂബിൽ ഉണ്ടല്ലോ അത് ഇടയ്ക്ക് കാണാറുണ്ട് ചെറിയാളെ കാണിച്ചു കൊടുക്കും എടപ്പാൾ സുബ്രഹ്മണ്യന്റെ എന്റെ ഉണ്ണി എന്ന് പറഞ്ഞ് ഞാൻ കഴിഞ്ഞ നേരമില്ലുണ്ണിക്കു നേരമില്ല നേരം പോകുവാൻ നേരമില്ല മുറ്റത്തെ മാവിന്റെ തോളിലൊന്നേറുവാൻ മാറിലൊന്നാടുവാൻ നേരമില്ല തുമ്പി കൊണ്ടൊരു കല്ലെടുപ്പിക്കുവാൻ തുമ്പപ്പൂവൊന്നു പറിച്ചിടുവാൻ നാലുകാൽ നാട്ടിയോരോലപ്പുരകിട്ടി കഞ്ഞി വെച്ചിടുവാൻ നേരമില്ല നെല്ലി മരത്തിലേക്കാഞ്ഞൊന്നെറിയുവാൻ കല്ലെടുത്താലമ്മ കണ്ണുരുട്ടും ഊഞ്ഞാലു കിട്ടാൻ തുടങ്ങിയാലമ്മ തുടയിലടിക്കുവാനോടിയെത്തും ഒരു തുള്ളി പുതുമഴ ഇങ്ങാനും കൊള്ളുക ഒരുപാടു ചീത്ത പറയുമച്ചൻ അപ്പൂപ്പൻ താടിയോടൊപ്പം നടക്കുക അപ്പൂപ്പൻ പോലും വഴക്കിടുന്നു മണ്ണപ്പം ചുട്ടു കളിക്കുവാൻ പാടില്ല മണ്ണിരയൊന്നു തൊട്ടുകൂടാ കുയിൽ പാടും നേരം മധുമൊഴി ചൊല്ലുവാൻ അണ്ണാനോടൊത്തു ചിലച്ചിടുവാൻ ആമ്പലിൻ പുഞ്ചിരി കണ്ടൂരസിക്കുവാൻ മീനുകളോടൊന്നു വിണ്ടിടുവാൻ പാടത്തു പോയൊന്നു പട്ടം പറപ്പിക്കാൻ പാട്ടൊന്നും പാടുവാൻ പാടില്ലത്രേ ചുണ്ടുകൾ നന്നായി മുറുക്കി ചുഗപ്പിച്ച ചെത്തിതൻ ചാരത്തു ചെന്നുകൂടാ കാലികൾ മേയുന്ന കുന്നിൻ ചെരുവിലേക്ക് എത്തി നോക്കിയിടുവാൻ പാടില്ലത്രേ ആറ്റിയിലിറങ്ങുവാൻ കുളിരൊന്നറിയുവാൻ ഓളങ്ങളിൽ ചെന്നു തുടി കൊട്ടുവാൻ പുഴയുടെ തീരത്ത് പൂഴി മണലിൽ പൂത്താങ്കിരി കളി പാടില്ലത്രേ മഴയുടെ കുളിരിനെ വാരിപ്പുണരുവാൻ മണ്ണിനെ മാറോടു ചേർത്തിടുവാൻ വെയിലിലൂടൊന്നു വിയർത്തു നടക്കുവാൻ നീല നിലാവിളലിങ്ങിടുവാൻ പേരമരത്തിൽ വലിഞ്ഞു കയറുവാൻ പെരുവഴിയൊന്നിലും ചെന്നുകൂടാൻ
കൂട്ടുകാരൊത്തുന്നു കൂട്ടുകൂടി പൊട്ടിച്ചിരിക്കുവാൻ നേരമില്ല കണ്ണുരുട്ടിക്കാട്ടും അമ്മയുണ്ടുണ്ണിക്ക് മീശ വിറപ്പിക്കും അച്ഛനുണ്ട് ഒച്ച വെച്ചിടുന്ന ചേച്ചിയുണ്ടുണ്ണിക്ക് ചൂരൽ പഴം തരും ടീച്ചറുണ്ട് ഉണ്ണിക്കു നക്ഷത്ര മിന്നുവാൻ നേരമില്ലുണ്ണിക്കിനാവിനും നേരമില്ല ഉണ്ണിയുടെ കയ്യിലെ പാവയോടൊത്തുന്നു കൊഞ്ചി പറയുവാൻ നേരമില്ല ഉണ്ണി സ്വയം ഒരു പാവയായി മാറിയിട്ടാടണം പാടണം തുള്ളണം പോൽ നേരമില്ലുണ്ണിക്കു നേരമില്ല നേരെയിരിക്കുവാൻ നേരമില്ല നേരമില്ലുണ്ണിക്കു നേരമില്ല നേരെയിരിക്കുവാൻ നേരമില്ല ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ ഒരു സന്ദർശനം ചൊല്ലാം. അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു നാം അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു നാം ജനലിനപ്പുറം ജീവിതം പോലെ ഈ പകൽ വെളിച്ചം പൊലിഞ്ഞു പോകുന്നതും ചിറകു പൂട്ടുവാൻ കൂട്ടിലേക്കോർമതൻ കിളികളൊക്കെ പറന്നു പോകുന്നതും ഒരു നിമിഷം മറന്ന് പരസ്പരം മിഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നു മുറുകിയോ നെഞ്ചിടിപ്പിന്റെ താളവും നിറയെ സംഗീതമുള്ള നിശ്വാസവും പറയുവാനുണ്ട് പൊൻ ചെമ്പകം പൂത്ത കരളു പണ്ടേ കരിഞ്ഞുപോയെങ്കിലും കറപിടി ചൊരൻ ചുണ്ടിൽ തുളുമ്പുവാൻ കവിത പോലും വരണ്ടുപോയെങ്കിലും ചിറകു നീർത്തുവാനാവാതെ തൊണ്ടയിൽ പിടയുകയാണൊരേ കാന്തരോദനം കനകമൈലാഞ്ചി നീരിൽ തുടുത്ത നിൻ വിരൽ തൊടുമ്പോൾ കിനാവു ചുരന്നതും നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റിന്റെ ചില്ലകൾ പൂത്തതും മറവിയിൽ മാഞ്ഞുപോയ നിൻ കുങ്കുമത്തരി പുരണ്ട ചിദംബരസന്ധ്യകൾ നഗരവേഗത്തിലോടുന്ന വണ്ടികൾ നഗരവീഥികൾ നിത്യപ്രയാണങ്ങൾ മദിരയിൽ മനം മുങ്ങി മരിക്കുന്ന നരകരാത്രികൾ സത്രചുമരുകൾ ചില നിമിഷത്തിലേക്കാകിയാം പ്രാണൻ അലയുമാർത്തനായി ഭൂതായനങ്ങൾ ഇരുളിലപ്പോൾ ഉദിക്കുന്നു നിൻമുഖം കരുണമാം ജനനാന്തര സാന്ത്വനം നിറമിഴി നീരിൽ മുങ്ങും തുളസി തൻ കതിരുപോലുടൻ ശുദ്ധനാകുന്നു അരുതു ചൊല്ലുവാൻ നന്ദി
അരുതു ചൊല്ലുവാൻ നന്ദി കരച്ചിലിന്നഴിമുഖം നമ്മൾ കാണാതിരിക്കുക അരുതു ചൊല്ലുവാൻ നന്ദി കരച്ചിലിന്നഴിമുഖം നമ്മൾ സമയമാകുന്നു പോകുവാൻ രാത്രി തൻ നിഴലുകൾ നമ്മൾ പണ്ടേ പിരിഞ്ഞവർ രാത്രി തൻ നിഴലുകൾ നമ്മൾ പണ്ടേ പിരിഞ്ഞവർ ശ്രീദാന്തിന് എത്രയോ സമയമുണ്ടോ അത്രയും അതിലധികം ഞാൻ ആൾക്കാർക്ക് ബോർ അടിച്ചിട്ടുണ്ടാവും. നമ്മളിതുവരെ കവയിത്രികളുടെ ചൊല്ലില്ല, അപ്പൊ സുകുമാരി ടീച്ചറിന്റെ ഒരു ചെറിയൊരു കവിത ഒരു സ്വപ്നം എന്നാണ് കവിത. മുറിക്കുള്ളിൽ കൊളുത്തിയ നിലവിളക്കുണ്ട് താഴെ മയിൽ പീലിയൊന്നു പാറിക്കിടന്നിടുന്നു. മുറിക്കുള്ളിൽ കൊളുത്തിയ നിലവിളക്കുണ്ട് താഴെ മയിൽ പീലിയൊന്നു പാറിക്കിടന്നിടുന്നു. വെളുത്ത പട്ടു കൊണ്ടമ്മ കെട്ടിയ പൂന്തൊട്ടിയിലൊന്നു പതുക്കെ പതുക്കെ കാറ്റിലാടി നിൽക്കുന്നു. വെളുത്ത പട്ടു കൊണ്ടമ്മ കെട്ടിയ പൂന്തൊട്ടിയിലൊന്നു പതുക്കെ പതുക്കെ കാറ്റിലാടി നിൽക്കുന്നു. ഉറക്കമാം പൈതൽ കാണാൻ വയ്യ തീരെ ഉറക്കമാം പൈതൽ കാണാൻ വയ്യ തീരെ തുകിൽ ഞൊറിയിളക്കുന്ന തെന്നലിന്നും ചന്ദനഗന്ധം നീലമേഘം പോലിരുണ്ടു പൊന്തളയണിഞ്ഞോരുണ്ണിക്കാലു മാത്രം തൊട്ടിലിൽ നിന്നൂർന്നതാകാണി. നീലമേഘം പോലിരുണ്ടു പൊന്തളയണിഞ്ഞോരുണ്ണിക്കാലു മാത്രം തൊട്ടിലിൽ നിന്നൂർന്നതാകാണു. അടുത്തു ചെല്ലുവാൻ വയ്യ അടുത്തു ചെല്ലുവാൻ വയ്യ ജനാലയ്ക്ക് ജന്മങ്ങൾക്കു മകളെ ഞാൻ വ്യഥ പൂണ്ടു കാത്തു നിൽക്കുന്നു. അടുത്തു ചെല്ലുവാൻ വയ്യ ജനാലയ്ക്ക് ജന്മങ്ങൾക്കു പുറത്തു ഞാൻ വ്യഥ പൂണ്ടു കാത്തു നിൽക്കുന്നു. ഒരു സ്വപ്നം എന്നാണ്. ഞാനൊരു ONV കൃഷ്ണപക്ഷത്തിലെ പാട്ട് ചോദിച്ചിരുന്നു അല്ലെ, കുറച്ച് വരികൾ ചൊല്ലാം. ഞങ്ങളുടെ കണ്ണനയും അപഹരിച്ചു നിങ്ങൾ ഞങ്ങളുടെ സർവസ്വം അപഹരിച്ചു. ഞങ്ങളുടെ കണ്ണനെയും അപഹരിച്ചു നിങ്ങൾ ഞങ്ങളുടെ സർവസ്വം അപഹരിച്ചു. ചുട്ടെരിച്ചു നിങ്ങൾ ഗോകുലം ഞങ്ങളുടെ പൈക്കളയുമാട്ടിത്തെളിച്ചു. ഉപ്പു തൊട്ടുറിയിലെ ചെറുമൺകലങ്ങൾ വരെയൊക്കെയും വന്നപഹരിച്ചു. ഞങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണിയായവൻ ഞങ്ങൾക്കൊരുണ്ണിയും ഉടയോനുമായവൻ ഞങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണിയായവൻ ഞങ്ങൾക്കൊരുണ്ണിയും ഉടയോനുമായവനെ ഞങ്ങളിലെ ഉമ്മയും
ആരുയിരുമായവൻ ഞങ്ങളുടെ കണ്ണനയും അപഹരിച്ചു നിങ്ങൾ ഞങ്ങളുടെ സർവസ്വം അപഹരിച്ചു ഞങ്ങളുടെ യമുനയുടെ തെളിമയും ശുദ്ധിയും നിങ്ങളുടെ കയ്യാൽ നശിച്ചു ഞങ്ങളുടെ യമുനയുടെ തെളിമയും ശുദ്ധിയും നിങ്ങളുടെ കയ്യാൽ നശിച്ചു ഒന്നൊന്നും അറിയാതെ പൂക്കും കടമ്പിന്റെ ചുണ്ടത്തെ രക്തം കുടിച്ചു ചില്ലകളിലുലയും ഘനശ്യാമഭംഗിയുടെ ചിറ്റാട ചിന്തിക്കളിച്ചു ഒടുവിൽ ഈ ഗോപകുല നാരികളെ ഞങ്ങളുടെ ഓമൽക്കിടാങ്ങൾ തന്നമ്മമാരെ ഒടുവിൽ ഈ ഗോപകുല നാരികളെ ഞങ്ങളുടെ ഓമൽക്കിടാങ്ങൾ തന്നമ്മമാരെ കറവ പശുക്കളായി അറവിൻ ഉരുക്കളായി തെരുവിലൂടാട്ടിത്തെളിച്ചു അവരുടെ കുലീനത കുടഞ്ഞെറിഞ്ഞു നിങ്ങൾ അവരുടെ ചിലമ്പുകൾ അടിച്ചുടച്ചു അവരോർത്തുപാടുന്ന കണ്ണന്റെ സാഹസിക കഥയാർന്ന ഗാഥകൾ നിലച്ചു അവരോർത്തുപാടുന്ന കണ്ണന്റെ സാഹസിക കഥയാർന്ന ഗാഥകൾ നിലച്ചു അതിലൊഴുകുമീണങ്ങൾ അപഹരിച്ചു നിങ്ങൾ അവയിൽ അശ്ലീല പദങ്ങൾ കോർത്തു അരിയ തൈർ കടയുന്ന താളം മറന്നു നിജ നടനം മറന്നു നിജ നടയും മറന്നൊടുവിൽ അവരഭയമന്ത്രം മറന്നു അവരുടെ വിഷാദ കരിമേഘങ്ങൾ നിശബ്ദമലയുന്നൊരീ വന്യഭൂവിൽ അവരുടെ വിഷാദ കരിമേഘങ്ങൾ നിശബ്ദമലയുന്നൊരീ വന്യഭൂവിൽ അവനെവിടെ അശരണർക്കഭയകരനാം കണ്ണൻ അവനെവിടെ ഞങ്ങളുടെ ഇടയൻ ഒരു നടുക്കത്തോടെ നെഞ്ഞുരുക്കത്തോടെ ഒടുവിലി സത്യമറിയുന്നു ഞങ്ങളുടെ ഇടയനെയും അപഹരിച്ചു നിങ്ങൾ ഞങ്ങളുടെ സർവസ്വം അപഹരിച്ചു അകലെ നിന്നകലെ നിന്നൊരു മുകിലലിഞ്ഞു നെഞ്ചുരുകുമീ ഞങ്ങളുടെ ഉടലിലേക്കുയിരിലേ ഒരു മാരിപെയ്തിറങ്ങുമ്പോൾ ഒരു കുളിരുപെയ്തിറങ്ങുമ്പോൾ അകലെ നിന്നകലെ നിന്നൊരു മുകിലലിഞ്ഞു നെഞ്ചുരുകുമീ ഞങ്ങളുടെ ഉടലിലേക്കുയിരിലേ ഒരു മാരിപെയ്തിറങ്ങുമ്പോൾ ഒരു കുളിരുപെയ്തിറങ്ങുമ്പോൾ വണ്ടുകൾ തുളച്ച പുൽത്തണ്ടുകളിൽ ഞങ്ങളിൽ വീണ്ടുമൊരു കാറ്റായി വരൂ നീ വണ്ടുകൾ തുളച്ച പുൽത്തണ്ടുകളിൽ ഞങ്ങളിൽ വീണ്ടുമൊരു കാറ്റായി വരൂ നീ വരൂ ഞങ്ങൾ പാടാൻ മറന്നൊരീണങ്ങളിൽ വരൂ ഞങ്ങൾ തേടും പ്രഭാതമാർഗങ്ങളിൽ വരൂ ഞങ്ങൾ പാടാൻ മറന്നൊരീണങ്ങളിൽ വരൂ ഞങ്ങൾ തേടും പ്രഭാതമാർഗങ്ങളിൽ തിരികെടും ഞങ്ങളുടെ മൺചരാതുകളിൽ നീ വരൂ ഞങ്ങളാം ശൂന്യപാത്രങ്ങളിൽ തിരികെടും ഞങ്ങളുടെ മൺചരാതുകളിൽ നീ വരൂ ഞങ്ങളാം ശൂന്യപാത്രങ്ങളിൽ ആൾക്കാരുടെ ആൾക്കാർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കേൾക്കാൻ സന്തോഷം ചില എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാവർക്കും കേൾക്കാമല്ലോ അല്ലേ എല്ലാവരുടെയും ഒന്ന് ഇത് അൺമ്യൂട്ട് ആക്കിക്കോട്ടെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എന്താണല്ലേ കാര്യം ഞാൻ ഈ കവിത കേൾക്കാൻ തുടങ്ങിയെന്ന് വെച്ചാൽ കാവ്യഗീതികൾ ഇറങ്ങിയല്ലോ 2000 കഴിഞ്ഞിട്ടാണ് തോന്നുന്നു കാവ്യഗീതികൾ അപ്പം അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആ കവിതയുടെ ആ ഒരു എന്നാ പറഞ്ഞ ഒരു ഒറിജിനാലിറ്റി അപ്പൊ അതുകൊണ്ട് ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തത് വളരെ നന്ദി പല പല കവിതകളും പല വ്യത്യസ്ത ടോണായിരുന്നു അത് രസമുണ്ട് അത് അത് എങ്ങനെ പഠിച്ചെടുത്തു എന്നറിയില്ല നമുക്കൊന്നും അതിനെയും പറ്റിയാലോ മനസ്സിലായി മനസ്സിലായി ഇപ്പൊ ഞങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ എന്റെ
ഗുരുവായിട്ടുള്ള എന്റെ കൈരളി ശ്ലോകരംഗം പാല എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങള് അക്ഷരശ്ലോക സമിതിയിലാണ് ഞങ്ങള് ചെറുപ്പം മുതല് ഈ ശ്ലോകങ്ങളും അല്ലെങ്കിൽ ഈ കവിതയായിട്ട് അല്ലെങ്കിൽ സാഹിത്യരംഗമായിട്ട് ഞങ്ങൾക്കൊരു ഒരു ഇപ്പൊ ഞാൻ മാത്രമല്ല അവിടെ കുറെ കുട്ടികളുണ്ട് കുറെ ആൾക്കാരുണ്ട് അതില് ആൾക്കാരൊക്കെ കവികളും അല്ലെങ്കിൽ സാഹിത്യ പ്രൊഫസർമാരും ഒക്കെയാണ് അതിൽ ബാക്കി വേറിട്ട് പോയത് ഞാൻ എന്നെ പോലുള്ള കുറച്ച് ആൾക്കാരുള്ളൂ അപ്പൊ അവര് അപ്പൊ സാറ് പറയാറുള്ള ഒരു കാര്യമുണ്ട് ഈ കവിത പാടുകയല്ല പറയുകയല്ല ചൊല്ലുകയാണ് വേണ്ടതെന്ന് എപ്പോഴും പറയാം അപ്പൊ ഈ അത് ചൊല്ല കവിത ചൊല്ലാനുള്ളതാണെന്ന് പറയും പാടാൻ പാട്ടാണല്ലോ അപ്പൊ അതിലൊരു വ്യത്യാസമുണ്ട് അപ്പൊ എനിക്ക് എന്താ പറയാ സംഗീതത്തിന്റെ ഇല്ലെങ്കിൽ ഒരു അകമ്പടി വേണം ഇല്ലെങ്കിൽ ഒരു ഇതിൽ വേണം പക്ഷെ അതൊരു പാട്ടുപോലെ ആക്കരുത് എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം ഓരോ അഭിപ്രായങ്ങൾ പറയാവുന്നതാണ് വളരെ നന്നായിരുന്നു രണ്ടു മണിക്കൂറൊന്നും പോയത് തീരെ അറിഞ്ഞില്ല പാട്ട് മാത്രല്ല കവിതകൾ കൊണ്ടും നമുക്ക് ഇത്രയും സമയം പോവാന്നുള്ളത് ശ്രീകാന്തിന്റെ കവിതകൾ കേൾക്കുമ്പോഴാണ് മനസ്സിലാണ് കവിതകളെ എപ്പോഴും പണ്ട് യൂത്ത് ഫെസ്റ്റിവലിന് 10 മിനിറ്റ് ചെല്ലാൻ വേണ്ടി മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അതെ അതെ തീർച്ചയായും ആ ഒരു ഓരോ കാലഘട്ടവും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതും വളരെ ഒരു നല്ലൊരു ഇതാണ് ആദ്യം ആര് പിന്നെ രണ്ടാമത് വന്നത് എന്ത് ഓരോ കവികളുടെയും കഥകൾ പറയുന്നതും ഒരു പുതിയൊരു അറിവാണ് കൂടുതൽ മനസ്സിലിരിക്കും അത് ഞാൻ നടന്നുകൊണ്ടിരിക്കുവായിരുന്നു അതുകൊണ്ടാണ് എനിവേ എൻജോയ് ചെയ്തു താങ്ക് യു വെരി ഗുഡ് സജി നമ്മുടെ നാരായണൻ ലൈനിലില്ല നാരായണൻ വല്ല അഭിപ്രായങ്ങൾ വല്ലതും ഉണ്ടോ നാരായണൻ കേൾക്കാൻ രാജീവ് ഞാൻ ഇല്ല മാത്രേ ഉള്ളൂ പക്ഷെ കേൾക്കണ്ടായിരുന്നു പൂർണ്ണമായിട്ടും കേട്ടിരുന്നു ശ്രീകാന്ത് വളരെയധികം നന്ദി ഇത്രയും സമയം ചെലവഴിച്ചതിന് താങ്കൾ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല എന്നാലും ഇത്രയധികം സമയം താങ്കൾ എങ്ങനെ കണ്ടെത്തി എന്നുള്ളതിൽ അത്ഭുതമാണ് എല്ലാവരും തിരക്ക് തിരക്ക് എന്ന് പറയുന്നതിന്റെ ഇടയ്ക്ക് അല്ല ഇന്നിപ്പോ ഞായറാഴ്ച ഇല്ല ഇന്ന് വേറെ പണിയൊന്നുമില്ല എന്നാലും സമയം തന്നെയാണ് വളരെ നന്നായിട്ട് തോന്നി ഈ ഒരു അവതരണം താങ്കള് പഴയ കാലഘട്ടത്തിലെ ആൾക്കാർക്ക് അധികം പ്രാധാന്യം കൊടുത്തിട്ട് തന്നെ മറന്നുപോയിട്ടുള്ള ആൾക്കാരെന്ന് പറയാം ഇന്നത്തെ കാലത്ത് അവർക്ക് തന്നെ പ്രാധാന്യം കൊടുത്തിട്ട് അവതരിപ്പിച്ച വളരെ നന്നായി പ്രവീണ അവിടെ ഇല്ല പക്ഷെ ശാലിനി മ്യൂട്ടാ മ്യൂട്ടാ സോറി സോറി ഇപ്പൊ ഞാൻ ഇന്ന് ചേട്ടന് വർക്ക് വന്നതുകൊണ്ടാ നല്ലായിരുന്നു ഞാന് അന്ന് നമ്മുടെ ഈ സെഷന്റെ കഴിഞ്ഞതിന് ശേഷം മറ്റേ അന്ന് പാടിയില്ലേ മറ്റേ ലോക സുഖിനോഭവന്തു അതിന്റെ സംസ്കൃത വേർഷൻ അന്ന് പാടിയിരുന്നല്ല അപ്പൊ അതിനെ കുറിച്ച് ഞാൻ മാതൃഭൂമിയിലാണോ മനോരമയിലാണോ എന്ന് കറക്റ്റ് അറിയത്തില്ല ഞാൻ രണ്ടിന്റെ ഓൺലൈൻ വായിക്കാറുണ്ട് അപ്പൊ അതിലൊരു ലേഖനം കണ്ടിരുന്നു ഓൺലൈനിലൊക്കെ ഒരുപാട് പേര് ലോകം മുഴുവൻ സുഖം അതന്നെ അതെ അപ്പൊ ഞാൻ അതിന്റെ ഒരു ലേഖനം വായിച്ചിരുന്നു മറ്റേ ആ ടീച്ചറിന്റെ ഒരു ഫോട്ടോ ഞാനത് വായിച്ചിരുന്നു ബന്ധുവാണല്ലേ ഇതില് അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം യൂട്യൂബിൽ ഇപ്പൊ ഒരുപാട് സെർച്ച് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ഞാൻ ആ ലേഖനം വായിച്ചിരുന്നു നന്നായിരുന്നു അടുത്ത തവണ ചേട്ടാ ഇരിക്കും ഇന്നിപ്പോ ഇരിക്കണം എന്ന് പറഞ്ഞോണ്ടിരുന്നേ ഫ്രീ ഇന്നലെയും ഇന്നും നല്ല പണിയുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ വരാൻ എത്താൻ പറ്റാഞ്ഞതാ നന്നായിരുന്നു താങ്ക് യു വളരെ നന്നായിരുന്നു ശ്രീകാന്ത് ഇത്തിരി വൈകി കയറാൻ എനിക്കെന്നുവെച്ചാ
പണ്ടത്തെ കോളേജ് പിള്ളേരുടെ ഇപ്പൊ എല്ലാം ഓൺലൈനിൽ എല്ലാരും ഉണ്ടല്ലോ സൂമില്. പ്രൊവിഡൻസ് കോളേജിൽ പഠിച്ചിരുന്ന കുട്ടികളുടെ ഒരു മീറ്റ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഉടനെ വന്നു. എങ്ങനെ പാടാൻ പറ്റ, ഒരു വലിയൊരു എന്താ ദൈവത്തിന് അനുഗ്രഹം ഉണ്ട്. നല്ല ഏത് രീതിയിലും വേണമെങ്കിൽ പാടുണ്ട്, ഭയങ്കര കേൾക്കാൻ നല്ല സുഖാണ്. ഭൂതപ്പാട്ടും ഒക്കെ ഏത് രീതിയിലും അവതരിപ്പിക്കാൻ നല്ലൊരു കഴിവുണ്ട് ശ്രീകാന്തിന്. അതുകൊണ്ട് വേറെ ലെവലിൽ എത്തിക്കണം പദ്യ പാരായണവും. ഒന്നേകാൽ ഇവിടെ എല്ലാ ഒന്നേകാലിലാണ്, ശ്രീകാന്തിന് വളരെ ലേറ്റ് ആയി കാണും. അപ്പൊ വേറെ ആർക്കും ഒന്നും പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലെങ്കിൽ വളരെ നന്നായിരുന്നു ശ്രീകാന്ത് സാർ അവതരണ രീതി. ഒരു വ്യത്യസ്തമായിട്ട് തോന്നി, ഇതുവരെ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഒരു വ്യത്യസ്തത പുലർത്തുന്ന ഒരു അവതരണമായിട്ട് തോന്നി. പിന്നെ ഒരുപാട് കവിതകളും നന്നായി, വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. നന്ദി പ്രകടിപ്പിക്കാന്ന് അത് ചെയ്യാം. ശ്രീനാഥിന്റെ കവിതയെ ആത്മാവിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ടുള്ള കവിതാലാപന ശൈലി, പ്രത്യേകിച്ചും ആലാപനം ചില പറ്റുമായിരിക്കും, പക്ഷെ ആ കവിതയുടെ ഡേറ്റ് ലൈൻ വെച്ചുകൊണ്ട് പഴയകാല കവിതകളും പുതിയ കാല കവിതകളുമായിട്ട് ഉള്ള കമ്പാരിസണും, ഒരു നമ്മളൊരു പൂവ് ചോദിച്ചപ്പോൾ ഒരു പൂന്താവനം തന്നെ നമുക്ക് ശ്രീനാഥിനുള്ള അതൈതവമായ നന്ദി. കാവ്യസന്ധ്യയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും അറിയുകയാണ്. ഞങ്ങൾ ഇത്രയൊന്നും ശ്രീനാഥിനെ പോലെയൊന്നും എഡ്യൂക്കേറ്റഡ് അല്ല കവിതയുടെ കാര്യത്തിൽ. പഴയകാല കവിതകളൊന്നും ഞങ്ങൾ അത്ര പരിചിതമല്ല. ഞങ്ങളിവിടെ കുറച്ച് പേരിതിന് എന്തൊക്കെയോ ചൊല്ലുന്നു, എന്തൊക്കെയോ ആസ്വദിക്കുന്നു എന്നല്ലാതെ അത് കൂടുതലൊക്കെ ഞങ്ങളുടെ ലെവലിൽ നിന്നും ഉയർത്തിയതിന് ഞങ്ങൾ വളരെ കടപ്പെട്ടിരിക്കുന്നു. അല്ല, അങ്ങനെയല്ല, ഇവിടെ ഇത്രയും പേര് കവിത കേൾക്കാനും ഇത്ര ഉണ്ടെന്ന് പറയുന്നത് വളരെ സന്തോഷമാണ്. ഞാനിവിടെ യു കെയിൽ ഉണ്ടായിട്ട് ഇവിടെ ഇത് ഇങ്ങനെ ഒരു കവിത പരിപാടി ഞാനിവിടെ നടത്തിയിട്ടില്ല, ഇവിടെ 9 വർഷം. പക്ഷെ അതൊരു അങ്ങനെ ഒരു ഓഡിയൻസ് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണല്ലോ. കവിതയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഇല്ലെങ്കിൽ അങ്ങനെ കവിതയായിട്ട് ബന്ധപ്പെട്ട് വളരെ സന്തോഷമാണ്. കവിതയ്ക്ക് കവിതയുടെ ആത്മാവ് അറിഞ്ഞുകൊണ്ട് ചെല്ലുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എനിക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു, ഇന്ദിര ടീച്ചർ എന്ന് പറഞ്ഞ് എൻ്റെ ഹൈസ്കൂളിലായിരുന്നു. ആ ടീച്ചർ ഓരോ കവിത രമണനും അല്ലെങ്കിൽ ഈ നേരത്തെ ചിത്ര ചേച്ചി ചൊല്ലിയ ഇന്ന് ഞാൻ നാളെ ചൊല്ലുന്നത് കേട്ടിട്ടാണ് നമുക്ക് ഈ കവിതയിലൊരു താല്പര്യം ഉണ്ടാവുന്നത്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ കവിത എനിക്ക് തോന്നുന്നത് അതിൻ്റെ ആത്മാവ് അറിഞ്ഞ് ചൊല്ലുമ്പോഴാണ് നമ്മൾ ചൊല്ലുന്നവർക്കും അതുപോലെ അനുവാചകർക്കും എല്ലാം അത് ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. ആ സമയത്താണ് നമ്മളും അവരും തമ്മിൽ എന്തോ ഒരു ബന്ധം ഉണ്ടാവുന്നത്. കവിയും ചൊല്ലുന്നവനും ആസ്വദിക്കുന്നവനും തമ്മിലുള്ള ഒരു ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുമ്പോഴാണ് ഈ കവിതയ്ക്ക് ഒരു സാർത്ഥകതയുണ്ടാവുന്നത്. കവിത ആക്ച്വലി 2 വരി എഴുതി കഴിഞ്ഞാൽ തന്നെ നമ്മൾ 1000 വാക്കുകൾ പരത്തി പറയുന്നതിന് തുല്യമാകാലും അതിലും കൂടുതൽ സ്ട്രോങ് ആയിട്ട് പ്രകടിപ്പിക്കാൻ പറ്റുമല്ലോ. അപ്പം കാളിദാസൻ അസ്ത്യുത്തരസ്യം ദിശി ദേവതാത്മാ ഹിമാലയോ നാമ നദാധിരാജ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഹിമാലയം അവിടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയായിരുന്നല്ലോ. അതുപോലെ ഈത്സായാലും ഷെല്ലിയായാലും പലരും 2 വരി എഴുതുമ്പോൾ തന്നെ നമുക്കെല്ലാം ആ മുന്നിലേക്ക് കവി ഉദ്ദേശിച്ചതെല്ലാം നമ്മുടെ അനുവാചകളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന
ഒരു ആത്മാവ് കവിതയുണ്ട്. ആ ആത്മാവ് മനസ്സിലാക്കി ചൊല്ലാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത് ശ്രീകാന്ത് എല്ലാവർക്കും ജനപ്രിയനാവുന്നത്. അതാണ് ഞങ്ങളും ആസ്വദിക്കുന്നത്. ആ ഭാഗ്യം ഞങ്ങൾ ഉണ്ടായതെങ്കിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വേദികൾ ഉണ്ടാവട്ടെ, ഇനിയും എല്ലാവർക്കും കൂടി ചേരാൻ പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കുകയും പിന്നെ ഭവ്യസന്ധ്യ എനിക്ക് തോന്നുന്നില്ല ഇനി ഒരു ഫിസിക്കൽ രീതിയിൽ കുറേ കാലത്ത് പോയി നടത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇതുപോലുള്ള ഈ കാവ്യസന്ധികൾ നടത്താനായിട്ട് ഞങ്ങൾ ശ്രമിക്കാം. കൂടുതൽ കൂടുതൽ ഇതുപോലുള്ള ആളുകളെ കൊണ്ടുവരാനും ഇതുപോലെ നമുക്ക് കൂടുതൽ ചേരാനും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കാം. അതാണ് കാവ്യസന്ധ്യയുടെ സംഘാടകർ എന്നുള്ള നിലയ്ക്ക് ഞാൻ നിങ്ങൾക്ക് തരുന്ന പ്രോമിസ്. ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കാം. ശരി, ഗുഡ് നൈറ്റ്. അല്ല, നിങ്ങൾക്ക് ഗുഡ് എന്താണ്, ഗുഡ് മോർണിംഗ് ആണല്ലേ. ശരി എന്നാ, ഓക്കെ. അപ്പൊ നന്ദി, നന്ദി, നമസ്കാരം എല്ലാവരോടും.